ഹായ് ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ടു ഗാലന്റ് ഐ എസ്. അപ്പോൾ ഈ ഒരു വീഡിയോ എന്തിനാ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഫിഫ്ത്തിന് പ്രിലിംസിന് പോകുന്നതിന് മുന്നേ ആയിട്ട് ഒരു റിവിഷൻ എന്നുള്ള നിലയിൽ ഓക്കെ കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും പിന്നെ ഗാലന്റ് ലെറ്റർ സീരീസിനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും ഞാനിവിടെ ഡിസ്കസ് ചെയ്യും. എന്നിട്ട് അത് വെറുതെ ഡിസ്കസ് ചെയ്യുകയല്ല ചെയ്യുക, അതിൻ്റെ തിയറീസ് ഒക്കെ ഒന്ന് പറഞ്ഞു പോയിട്ട് എന്നിട്ടാണ് ആ ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്യുക. അപ്പോൾ ഈ പറയുന്ന പോലെ കുറച്ച് തിയറിറ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കി തരിക എന്നതാണ് ഈ വീഡിയോ കൊണ്ട് ഞാൻ ലക്ഷ്യമിടുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ചെക്ക് ദി ഫസ്റ്റ് ക്വസ്റ്റ്യൻ. സോ ഇത് 2021 ആവറേജസിനെ ബേസ് ചെയ്തിട്ട് ചോദിച്ചൊരു ചോദ്യമാണ്. അതായത് നമ്മൾ 2020 2019 ഒക്കെ ആവറേജസ് ക്വസ്റ്റ്യൻ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയും കുറച്ചും കൂടെ ഒരു എന്താണ് അവർ കുറച്ചും കൂടെ ഒരു ആപ്ലിക്കേഷൻ ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ് അല്ലേ. അതായത് വി നീഡ് ടു ഫൈൻഡ് എ വാല്യൂ അല്ലേ, ഒരു വാല്യൂ നമ്മൾ കണ്ടുപിടിക്കുക, അങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഫോർ എക്സാമ്പിൾ ഒരാളുടെ ഏജ് ഇത്രയുമാണ്, ഒരാൾ ആ ഗ്രൂപ്പിലേക്ക് വരുമ്പോൾ അയാളുടെ ഏജിൽ ഉണ്ടാവുന്ന വ്യത്യാസം, അല്ലെങ്കിൽ ആവറേജ് ഓഫ് എ സെർട്ടൺ സെറ്റ് ഓഫ് വാല്യൂസ് ഇങ്ങനെയാണ്, എന്നിട്ട് ഫൈനലി അതിന് ചെറിയ വ്യത്യാസം വരുമ്പോൾ ഫൈനൽ ആവറേജ് എന്തായിരിക്കും, അങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ആവറേജിൽ കണ്ടു കഴിഞ്ഞത്. പക്ഷേ 2021 ചോദിച്ചത് ആവറേജിനെ കുറിച്ച് വളരെ ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. ആവറേജിലെ കുറച്ച് ബേസിക് കാര്യങ്ങൾ അറിയാമെങ്കിൽ മാത്രം ചെയ്യാൻ കഴിയുന്ന ക്വസ്റ്റ്യൻ ആണ് 2021 ചോദിച്ചത്. ഓക്കെ, അപ്പോൾ അറിയാവുന്നവർക്ക് ഓക്കെ കുഴപ്പമില്ല, ക്വസ്റ്റ്യൻ ചെയ്യാം. അല്ലാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിലെ ബേസിക്സ് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇതിലെ ബേസ് മനസ്സിലാക്കിയാലേ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യാൻ പറ്റൂ. മാത്രമല്ല ഇപ്പൊ 2021 ക്വസ്റ്റ്യൻസ് നമ്മൾ ഏറെക്കുറെ നോക്കിക്കഴിഞ്ഞാൽ കുറേയൊക്കെ ഇതേപോലെ സ്റ്റേറ്റ്മെന്റ് വൈസ് ചോദ്യങ്ങളായിരുന്നു. അതായത് ഒരു കണ്ടീഷൻ തന്നിരിക്കും, അതിനെ ബേസ് ചെയ്തിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ടാവും. ആ സ്റ്റേറ്റ്മെന്റ്സിൽ ഏതാണ് കറക്റ്റ് എന്നുള്ളത് നമ്മുടെ പ്രിലിംസിലൊക്കെ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ചോദിക്കില്ലേ, അതേപോലുള്ള സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു 2021 ചോദിച്ചിരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. ആവറേജിനെ ബേസ് ചെയ്തിട്ടായിരുന്നു ആദ്യത്തെ ചോദ്യം. ഇപ്പോഴത്തെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ആദ്യത്തെ ചോദ്യം ആവറേജിനെ ബേസ് ചെയ്തിട്ടാണ് ക്വസ്റ്റ്യൻ കണ്ടോളൂ. There are two classes, A and B, having 25 and 30 students respectively. In a class A, the highest score is 21 and the lowest score is 17. In class B, the highest score is 30 and the lowest score is 22. Four students are shifted from class A to class B. Consider the following. ഇതാണ് സ്റ്റേറ്റ്മെന്റ് തന്നിരിക്കുന്നത്, അതായത് സോറി കണ്ടീഷൻ തന്നിരിക്കുന്നത്. ഇനി രണ്ട് സ്റ്റേറ്റ്മെന്റ്സ് ഇതേ കണ്ടീഷനെ ബേസ് ചെയ്തിട്ട് രണ്ട് സ്റ്റേറ്റ്മെന്റ്സ് ഇവർ തന്നിട്ടുണ്ട്. ആ സ്റ്റേറ്റ്മെന്റ്സ് കൂടെ നമുക്കൊന്ന് നോക്കാം എന്താണ് ആ സ്റ്റേറ്റ്മെന്റ്സ് എന്നുള്ളത്. സ്റ്റേറ്റ്മെന്റ് വൺ, ദി ആവറേജ് സ്കോർ ഓഫ് ക്ലാസ് ബി വിൽ ഡെഫിനറ്റ്ലി ഇൻക്രീസ്. സ്റ്റേറ്റ്മെന്റ് ടു, ദി ആവറേജ് സ്കോർ ഓഫ് ക്ലാസ് എ വിൽ ഡെഫിനറ്റ്ലി ഇൻക്രീസ്. ഇതിൽ ഏതാ സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ് എന്നാണ് ക്വസ്റ്റ്യൻ. അതിനെ ബേസ് ചെയ്താണ് ഓപ്ഷൻസ് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കൊന്നുകൂടെ ആ കണ്ടീഷൻ ഒന്ന് അനലൈസ് ചെയ്യാം. There are two classes A and B. രണ്ട് ക്ലാസ് ഉണ്ട് അല്ലേ, ക്ലാസ് എ ആൻഡ് ക്ലാസ് ബി. എന്നിട്ട് ഇവർ പറഞ്ഞിരിക്കുന്നത് എന്താണ്, ക്ലാസ് എ കൺസിസ്റ്റ് ഓഫ് 25 സ്റ്റുഡൻസ്, ക്ലാസ് എയിൽ 25 കുട്ടികളുണ്ട്. ആൻഡ് ക്ലാസ് ബി കൺസിസ്റ്റ് ഓഫ് ഹൗ മെനി സ്റ്റുഡൻസ്, ക്ലാസ് ബി കൺസിസ്റ്റ് ഓഫ് 30 സ്റ്റുഡൻസ്, 30 കുട്ടികളുണ്ട്. ആൻഡ് ഇൻ ക്ലാസ് എ ദി ഹയസ്റ്റ് സ്കോർ ഇസ് 21 ആൻഡ് ദി ലോവസ്റ്റ് സ്കോർ ഇസ് 17. ക്ലാസ് എയിൽ ഹയസ്റ്റ് സ്കോർ 21 ലോവസ്റ്റ് സ്കോർ എത്രയാണ്, 17 അല്ലേ. മറിച്ച് ക്ലാസ് ബിയിൽ എത്രയാണ്, ക്ലാസ് ബിയിൽ ഹയസ്റ്റ് സ്കോർ ഇസ് വാട്ട്, ഹയസ്റ്റ് സ്കോർ ഇസ് 30 ആൻഡ് ലോവസ്റ്റ് സ്കോർ ഇസ് വാട്ട്, ലോവസ്റ്റ് സ്കോർ ഇസ് 22. ഓക്കെ, 22. അപ്പോൾ ഇതാണ് കണ്ടീഷൻ. എന്നിട്ട് എന്ത് പറ്റി, നാല് സ്റ്റുഡൻസ് ക്ലാസ് എ നിന്ന് ക്ലാസ് ബിയിലേക്ക് പോവുകയാണ്. ഫോർ സ്റ്റുഡൻസ് ഫ്രം ക്ലാസ് എ ഈസ് മൂവിങ് ടു ക്ലാസ് ബി. അങ്ങനെയാണെങ്കിൽ ക്ലാസ് ബിയിൽ ഉണ്ടാവുന്ന ചേഞ്ചസും ക്ലാസ് എയിൽ ഉണ്ടാവുന്ന ചേഞ്ചസിനെയും ബേസ് ചെയ്തിട്ടാണ് സ്റ്റേറ്റ്മെന്റ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുന്നതിന് മുമ്പേ നമുക്ക് ആവറേജസിന്റെ കുറച്ച് ബേസിക് കാര്യങ്ങളുണ്ട്, അതൊന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, നോക്ക്, അതായത് വേറൊന്നുമില്ല, കൺസിഡർ എ സെറ്റ് ഓഫ് നമ്പേഴ്സ് 1, 2, 3, 4, 5. ഈ സെറ്റ് ഓഫ് നമ്പേഴ്സ് നിങ്ങൾ ശ്രദ്ധിച്ചു, 1, 2, 3, 4, 5. അപ്പോൾ നമ്മൾ ഇതിനകത്തുനിന്ന് കുറെ വാല്യൂസ് എടുത്ത് മാറ്റും. അപ്പോൾ മാറ്റുമ്പോൾ ആ ആവറേജിൽ ഉണ്ടാവുന്ന വ്യത്യാസങ്ങൾ, അതായത് ഒരു വാല്യൂ ഇറങ്ങിപ്പോകുമ്പോൾ അതിൻ്റെ ആവറേജിൽ ഉണ്ടാവുന്ന ചേഞ്ച്, ഒരു വാല്യൂ ആഡ് ചെയ്യുമ്പോൾ ആവറേജിൽ ഉണ്ടാവുന്ന ചേഞ്ച്, ഒരു വാല്യൂ റീപ്ലേസ് ചെയ്യുമ്പോൾ ആവറേജിൽ ഉണ്ടാവുന്ന ചേഞ്ച്, ഇത്രയും ഞാൻ ഈ ഒരു സെറ്റ് ഓഫ് വാല്യൂസ് കൊണ്ട് ഞാൻ അത് കാണിക്കാൻ പോവുകയാണ്, എങ്ങനെയാണ് ആവറേജിൽ ഉണ്ടാവുന്ന ചേഞ്ചസ് എന്നുള്ളത്. നമുക്ക് നോക്കാം, 1, 2, 3, 4, 5, ഇത്രയും വാല്യൂസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ഇതിൽ നിന്ന് ഞാൻ 5, അതായത് നമുക്ക് ഫസ്റ്റ് നമുക്ക് ഈ പറയുന്ന പോലെ വാല്യൂ ഇറങ്ങിപ്പോകുമ്പോൾ ഉണ്ടാകുന്ന ആവറേജിലെ വ്യത്യാസം, അത് നമുക്ക് ആദ്യം ഡിസ്കസ് ചെയ്യാം. നോക്കെ, 1, 2, 3, 4, 5 എന്ന സെറ്റ് ഓഫ് നമ്പേഴ്സിൽ ഇതിൻ്റെ ആവറേജ് എന്ന് പറഞ്ഞാൽ 3 അല്ലേ, 3 ആവറേജ് എന്നറിയാം. അതായത് 1, 2, 3, 4, 5 ഈ സെറ്റ് ഓഫ് വാല്യൂസിൻ്റെ ആവറേജ് എന്താണ്, 3
അപ്പോൾ എപ്പോഴും ഒരു കൺസിക്യൂട്ടീവ് നമ്പേഴ്സ് ആണെന്നുണ്ടെങ്കിൽ അതിന്റെ ആവറേജ് എപ്പോഴും മിഡ് ടേം ആയിരിക്കും. ഓക്കെ, ആ മിഡ് വാല്യൂ ആയിരിക്കും, അത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. ഇഫ് ദർ ഇസ് എ സെറ്റ് ഓഫ് കൺസിക്യൂട്ടീവ് നമ്പേഴ്സ്, ഏതർ ഇറ്റ് ഈസ് ഓഡ്, ഏതർ ഇറ്റ് ഈസ് ഈവൻ, അല്ലെങ്കിൽ ഒരു അരിത്തമാറ്റിക് പ്രോഗ്രഷനിലാണ് പോകുന്ന ഒരു സെറ്റ് ഓഫ് നമ്പേഴ്സ് ആണെങ്കിലും അതിന്റെ മിഡ് ടേം ആയിരിക്കും എന്ത്, അതിന്റെ ആവറേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എനിക്ക് കാൽക്കുലേഷൻ ഈസി ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ സെറ്റ് ഓഫ് വാല്യൂസ് ഇങ്ങനെ ഒരു കൺസിക്യൂട്ടീവ് നമ്പേഴ്സ് ആയിട്ട് എടുത്തത്. ഇറ്റ്സ് ആക്ച്വലി എ കൺസിക്യൂട്ടീവ് സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് സ്റ്റാർട്ടിംഗ് ഫ്രം 1 to 5, അല്ലേ? ഇതിന്റെ ആവറേജ് 3 ആണ്. അപ്പോൾ ഞാൻ ഇവിടുന്ന് ഈ 5 എന്ന് പറഞ്ഞ വാല്യൂ റിമൂവ് ചെയ്തു. അതായത് 5 എന്ന് പറഞ്ഞ വാല്യൂ ഞാൻ റിമൂവ് ചെയ്തു. 5 എന്ന് പറഞ്ഞ വാല്യൂ റിമൂവ് ചെയ്തപ്പോൾ ആവറേജ് എന്തിലേക്ക് ഷിഫ്റ്റ് ചെയ്തു? ഇനീഷ്യലി 3 ആയിരുന്നു ആവറേജ്, അതെന്തായിട്ട് മാറി? 2.5 ആയിട്ട് മാറി. അതായത് ആവറേജ് 3 ആയിരുന്നു, അത് 2.5 ആയിട്ട് മാറി. അതായത് റിഡക്ഷൻ സംഭവിച്ചു ആവറേജിൽ, അല്ലേ? അതായത് 5 എന്ന് പറഞ്ഞ വാല്യൂ ഞാൻ റിമൂവ് ചെയ്തപ്പോൾ ആവറേജ് 2.5 ആയിട്ട് മാറി. അതായത് ചുരുക്കം പറഞ്ഞാൽ നമ്മൾ ഈ സെറ്റ് ഒരു സെറ്റ് ഓഫ് വാല്യൂസ് ഇന്ന് ഒരു വാല്യൂ റിഡ്യൂസ് അതായത് ഒരു സെറ്റ് ഓഫ് വാല്യൂസ് ഇന്ന് നമ്മൾ ഒരു വാല്യൂ എടുത്ത് കളയുകയാണെങ്കിൽ ആ എടുത്ത് മാറ്റുന്ന വാല്യൂ അല്ലെങ്കിൽ ഇറങ്ങിപ്പോകുന്ന വാല്യൂ ആ സെറ്റ് ഓഫ് വാല്യൂസിന്റെ ആവറേജിനേക്കാളും കൂടുതലാണെങ്കിൽ തീർച്ചയായിട്ടും ദ റിസൾട്ട് ആൻഡ് ആവറേജ് വിൽ ബി വാട്ട്? റിസൾട്ട് ആൻഡ് ആവറേജ് വിൽ ബി സ്മോളർ. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആവറേജിൽ ഒരു ഡിക്രീസ് കാണാൻ കഴിയും. അതായത് ഒരു സെറ്റ് ഓഫ് വാല്യൂസ് ഉണ്ടെങ്കിൽ ആ സെറ്റ് ഓഫ് വാല്യൂസിൽ നിന്ന് ഒരു വാല്യൂ റിമൂവ് ചെയ്യുകയാണെങ്കിൽ ആ റിമൂവ് ചെയ്യുന്ന വാല്യൂ ആവറേജിനേക്കാളും കൂടുതലാണെങ്കിൽ ആ ഇനി ഫൈനൽ ആവറേജിന് എന്ത് സംഭവിക്കും? ദെർ വിൽ ബി എ റിഡക്ഷൻ ഇൻ ആവറേജ്. ആ കണ്ടീഷൻ നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യണം. ഈ ക്വസ്റ്റ്യന് ഈ കണ്ടീഷൻ നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യണം. അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇനി ഇതുപോലെ തന്നെ ഇപ്പോൾ നമ്മളിപ്പോൾ 5 അല്ലേ റിമൂവ് ചെയ്തത്. 5 ഞാൻ തിരിച്ച് റീപ്ലേസ് ചെയ്ത് ആവറേജ് 3 ആയിട്ട് മാറി. പിന്നെ ഞാൻ ഇതിനകത്തു നിന്ന് 1 മാറ്റുകയാണ്. 1 എന്ന് പറഞ്ഞ വാല്യൂ മാറ്റുകയാണ്. 1 എന്ന് പറഞ്ഞ വാല്യൂ മാറ്റുമ്പോൾ 3 ആയിരുന്ന ആവറേജ് എത്രയിലേക്ക് മാറും? 3.2 സംതിങ്ങിലേക്ക് മാറും. ഓക്കെ, അതായത് ആവറേജിനേക്കാളും ചെറിയൊരു വാല്യൂ ഈ സെറ്റ് ഓഫ് വാല്യൂസിൽ നിന്ന് ഞാൻ റിമൂവ് ചെയ്തപ്പോൾ ആവറേജിന് എന്ത് സംഭവിച്ചു? ആവറേജിൽ ഇൻക്രീസ് സംഭവിച്ചു. ആവറേജ് ഗോട്ട് ഇൻക്രീസ്ഡ്, അല്ലേ? അതായത് നമ്മൾ റിമൂവ് ചെയ്യുന്ന വാല്യൂ ഇനീഷ്യൽ ആവറേജിനേക്കാളും കുറവായിരുന്നപ്പോൾ ആവറേജിൽ ഒരു വർധന സംഭവിച്ചു, അല്ലേ? 3.5 ഇനീഷ്യലി 3 ആയിരുന്നു. 1 എന്ന് പറഞ്ഞ വാല്യൂ എടുത്ത് കളഞ്ഞപ്പോൾ ആവറേജ് എത്രയായിട്ട് മാറി? 3.5 ആയിട്ട് മാറി. അതായത് വി ക്യാൻ സീ ആൻ ഇൻക്രീസ് ഇൻ ആവറേജ്, അല്ലേ? അപ്പോൾ നമ്മൾ പറഞ്ഞ അതായത് 2 കണ്ടീഷൻസ് ഡിസ്കസ് ചെയ്തു. ഇറങ്ങിപ്പോകുന്ന കണ്ടീഷനാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അതിൽ തന്നെ 2 സബ് കണ്ടീഷൻസ് ഉണ്ട്. അതായത് ഇറങ്ങിപ്പോകുന്ന ആള് ആവറേജിനേക്കാളും വലുതാണെങ്കിൽ റിസൾട്ട് ആൻഡ് ആവറേജ് എന്ത് പറ്റും? റിസൾട്ട് ആൻഡ് ആവറേജിൽ ഡിക്രീസ് സംഭവിക്കും. ഇനി ഇറങ്ങിപ്പോകുന്ന ആള് ആവറേജിനേക്കാളും ചെറുതാണെങ്കിൽ റിസൾട്ട് ആൻഡ് ആവറേജിന് എന്ത് സംഭവിക്കും? റിസൾട്ട് ആൻഡ് ആവറേജിന് ഇൻക്രീസ് സംഭവിക്കും. അതായത് കൂടും റിസൾട്ട് ആൻഡ് ആവറേജ്. ദെർ വിൽ ബി ആൻ ഇൻക്രീസ് ഇൻ ആവറേജ്. ഓക്കെ, അതായത് ഇറങ്ങിപ്പോകുന്നയാൾ ഈ പറയുന്ന പോലെ ആവറേജിനേക്കാളും കുറഞ്ഞ വാല്യൂ ആണെങ്കിൽ വി ക്യാൻ സീ ആൻ ഇൻക്രീസ് ഇൻ ആവറേജ്. ഓക്കെ, എക്സാമ്പിൾസ് ആയിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു. ഇതാണ് ഇറങ്ങിപ്പോകുന്ന കണ്ടീഷൻ. ഇനി ഈ ഗ്രൂപ്പിലേക്ക് ഒരാൾ ജോയിൻ ചെയ്യുകയാണ്, അല്ലെങ്കിൽ ഒരു സെറ്റ് ഓഫ് വാല്യൂസിനെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. അപ്പോൾ ഈ ആവറേജിൽ ഉണ്ടാവുന്ന വ്യത്യാസം നമുക്കൊന്ന് അനലൈസ് ചെയ്യാം. നോക്ക്, 1, 2, 3, 4, 5, അല്ലേ? പിന്നെയും നമ്മൾ 1, 2, 3, 4, 5 വന്നു. അപ്പോൾ ഇവിടെ ഓക്കെ 1, 2, 3, 4, 5 അപ്പോൾ സെറ്റ് ഓഫ് വാല്യൂസ് ഉണ്ട്, അല്ലേ? 1, 2, 3, 4, 5. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു വാല്യൂ ഈ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യുമ്പോൾ ആവറേജിൽ ഉണ്ടാവുന്ന വ്യത്യാസത്തെ കുറിച്ചാണ് നമ്മളിപ്പോൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ സെറ്റ് ഓഫ് വാല്യൂസിന്റെ ആവറേജ് നമുക്കറിയാം എന്താണ്? 3 ആണ്, അല്ലേ? എപ്പോഴും പറയാറുണ്ട് കൺസിക്യൂട്ടീവ് നമ്പേഴ്സ് ആണെങ്കിൽ അതിന്റെ ആവറേജ് എപ്പോഴും എന്തായിരിക്കും? മിഡിൽ ടേം ആയിരിക്കും. അങ്ങനെ ഇതിലേക്ക് ഞാൻ 6 എന്ന് പറഞ്ഞൊരു വാല്യൂ ആഡ് ചെയ്യുകയാണ്. ഈ ആവറേജിന് എന്ത് സംഭവിക്കും? യു ക്യാൻ സീ ദാറ്റ് ആവറേജ് വിൽ ബി ഷിഫ്റ്റിംഗ് ഫ്രം 3 to 3.4 മിഡിലേക്ക് വരും, അല്ലേ? 3.5 ആവും, അല്ലേ? അതായത് 6 എന്ന് പറഞ്ഞൊരു വാല്യൂ ഞാൻ ഈ സെറ്റിലേക്ക് ആഡ് ചെയ്തപ്പോൾ ആവറേജ് 3 നിന്ന് 3.5 മാറി. ദാറ്റ് മീൻസ് വി ക്യാൻ സീ ആൻ ഇൻക്രീസ് ഇൻ ആവറേജ്, അല്ലേ? ഇവിടെ ഒരു ആവറേജിൽ ഒരു ഇൻക്രീസ് സംഭവിച്ചു. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? അതായത് ആഡ് ചെയ്യുന്ന വാല്യൂ അതിന്റെ ഇനീഷ്യൽ ആവറേജിനേക്കാളും കൂടുതലാണെങ്കിൽ, ഇനീഷ്യൽ ആവറേജ് എത്രയാണ്? 3 ആണ്. ഈ 3 എന്ന് പറയുന്ന വാല്യൂവിനേക്കാളും കൂടുതലാണെങ്കിൽ എന്ത് സംഭവിക്കും? വി ക്യാൻ സീ ആൻ ഇൻക്രീസ് ഇൻ ആവറേജ്. ഇഫ് യു ആഡ് എ വാല്യൂ ടു എ സെറ്റ് ഓഫ് വാല്യൂസ് വിച്ച് ഇസ് ഗ്രേറ്റർ ദാൻ ദി ഇനീഷ്യൽ ആവറേജ്, വിച്ച് ഇസ് ഗ്രേറ്റർ ദാൻ ദി ദെയർ ഒറിജിനൽ ആവറേജ്, ദെൻ വി ക്യാൻ സീ ആൻ ഇൻക്രീസ് ഇൻ റിസൾട്ടൻ്റ് ആവറേജ്. അതായത് റിസൾട്ടൻ്റ് ആവറേജിൽ നമുക്കൊരു ഇൻക്രീസ്, നമുക്കൊരു ഉയർച്ച കാണാൻ സാധിക്കും. ഓക്കെ, ആൻഡ് ഇതിൻ്റെ മറ്റൊരു കണ്ടീഷനാണ്
ഞാനിപ്പോ സിക്സ് എന്ന് പറഞ്ഞ വാല്യൂ മാറ്റിയിട്ട് വൺ എന്ന് പറഞ്ഞൊരു വാല്യൂ പിന്നെയും ഇൻട്രോഡ്യൂസ് ചെയ്യാന്ന് വെച്ചു. വൺ എന്ന് പറഞ്ഞൊരു വാല്യൂ ഞാൻ പിന്നെ ഇതിലേക്ക് ഇൻട്രോഡ്യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ടു എന്ന് പറഞ്ഞൊരു വാല്യൂ ഞാൻ പിന്നെ ഇതിലേക്ക് ഇൻട്രോഡ്യൂസ് ചെയ്യാം. അപ്പോൾ ഈ ത്രീ എന്നുള്ള വാല്യൂ, അതായത് നോർമൽ വൺ ടു ത്രീ ഫോർ ഫൈവിന്റെ ആവറേജ് എന്ന് പറഞ്ഞാൽ ത്രീ ആയിരുന്നു. ഞാൻ ഈ സെറ്റിലേക്ക് ഒരു ഒന്നും കൂടെ ഞാൻ ആഡ് ചെയ്തപ്പോൾ യു ക്യാൻ സീ ദാറ്റ് ദെയർ ഈസ് എ റിഡക്ഷൻ ഇൻ ആവറേജ്. അതായത് ത്രീ ഇന്ന് 2.7 2.8 ആ റേഞ്ചിലേക്ക് ഒരു റിഡക്ഷൻ കാണാൻ കഴിയും. അതായത് ആഡ് ചെയ്യുന്ന വാല്യൂ ഈ പറയുന്ന പോലെ അതിൻ്റെ ഒറിജിനൽ ആവറേജിനേക്കാളും ചെറുതാണെങ്കിൽ യു ക്യാൻ സീ എ ഡിക്രീസ് ഇൻ ആവറേജ്. ആവറേജിൽ ഒരു റിഡക്ഷൻ സംഭവിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ അറിയാമെങ്കിൽ ഈ ക്വസ്റ്റ്യൻ ഈസി ആയിട്ട് നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യാം. പിന്നെ ഇനി ഒരു കണ്ടീഷനും കൂടെ ഉണ്ട്, അത് റീപ്ലേസ്മെന്റ് ആണ്. അപ്പോൾ അതായത് റീപ്ലേസ്മെന്റ് ഇത്രയേ ഉള്ളൂ, ഒരു സെറ്റ് ഓഫ് വാല്യൂസ്. നമുക്ക് വൺ ടു ത്രീ ഫോർ ഫൈവ് എന്ന് തന്നെ എക്സാമ്പിൾ എടുക്കാം. ഒരു സെറ്റ് ഓഫ് വാല്യൂസ് സേ വൺ ടു ത്രീ ഫോർ ഫൈവ്. ഓക്കെ, വൺ ടു ത്രീ ഫോർ ഫൈവ്, വൺ ടു ത്രീ ഫോർ ഫൈവ്. ഇതിനകത്ത് ഈ വൺ എന്നുള്ള വാല്യൂ മാറ്റിയിട്ട് ഞാൻ ടു എന്ന് പറഞ്ഞൊരു വാല്യൂ ആഡ് ചെയ്യണമെന്ന് വെച്ചോളൂ. വൺ എന്ന് പറയുന്ന വാല്യൂ മാറ്റി ഞാൻ ടു എന്ന് പറഞ്ഞൊരു വാല്യൂ ആഡ് ചെയ്യുകയാണ്. അതായത് ചെറിയൊരു വാല്യൂ എടുത്ത് കളഞ്ഞിട്ട് വലിയൊരു വാല്യൂ കൊണ്ടുവരികയാണ്. അതായത് കുഞ്ഞൊരു വാല്യൂ എടുത്ത് മാറ്റിയിട്ട് വലിയൊരു വാല്യൂ, വൺ ചെറുതല്ലേ ടു കമ്പയർ ചെയ്യുമ്പോൾ. സോ വൺ എടുത്ത് കളഞ്ഞിട്ട് ഞാൻ ടു കൊണ്ടുവന്നപ്പോൾ എന്ത് പറ്റി ആവറേജിന്? വി ക്യാൻ സീ ആൻ ഇൻക്രീസ് ഇൻ ആവറേജ്. ഓക്കെ, അതായത് ഒരു ചെറിയ വാല്യൂവിനെ ഒരു വലിയ വാല്യൂവിനെ വെച്ച് റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ വി ക്യാൻ സീ ആൻ ഇൻക്രീസ് ഇൻ ആവറേജ്. ഒരു വലിയ വാല്യൂവിനെ ഒരു ചെറിയ വാല്യൂ വെച്ച് റീപ്ലേസ് ചെയ്താൽ എന്ത് പറ്റും? ഡിക്രീസ് ഇൻ ആവറേജ്. ഓക്കെ, ആവറേജിൽ ഒരു റിഡക്ഷൻ സംഭവിക്കും. ഇത്രയുമാണ് ആവറേജിന്റെ ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബേസിക്സ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എന്തായാലും മനസ്സിലാക്കിയിരിക്കണം. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഈ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. ദർ ആർ ടു ക്ലാസ്സസ് എ ആൻഡ് ബി ഹാവിംഗ് 25 and 30 സ്റ്റുഡൻസ് റെസ്പെക്റ്റീവ്ലി. അല്ലേ, എ ബി എന്ന് പറയുന്ന രണ്ട് ക്ലാസ് 25 സ്റ്റുഡൻസ് ആൻഡ് 30 സ്റ്റുഡൻസ് അല്ലേ. ആൻഡ് ഇൻ ദി ക്ലാസ് എ ദി ഹയസ്റ്റ് സ്കോർ ഈസ് 21 ആൻഡ് ദി ലോവസ്റ്റ് സ്കോർ ഈസ് 17 അല്ലേ. 25 സ്റ്റുഡൻസ് ഉള്ള ക്ലാസ് എയിൽ ഹയസ്റ്റ് സ്കോർ ഈസ് 21 ആൻഡ് ലോവസ്റ്റ് സ്കോർ ഈസ് 17. And 30 students ulla class B il the highest score is 30 and the lowest score is what? 22 le. 30 ulla class il 30 number of students ulla class il highest score is what? Highest score is 30 and lowest score is 22. 30 and 22. Okay, appo ingane varumbol 4 students had been shifted from class A to B. 4 students class A in class B ilekku shift cheyyu. 4 students shift cheythu angane varumbol ആ ക്ലാസ് എയിലും ക്ലാസ് ബിയിലും ഉണ്ടാവുന്ന ആവറേജസിനെ ആവറേജിൽ ഉണ്ടാവുന്ന ചേഞ്ചസിനെ ബേസ് ചെയ്തിട്ടാണ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ ക്വസ്റ്റ്യൻ ശരിക്കും രണ്ട് തരത്തിൽ ചെയ്യാം. ഒന്ന്, നിങ്ങൾക്ക് ആവറേജ് അസ്യൂം ചെയ്ത് ചെയ്യാം. ഓക്കെ, കാരണം എക്സ്ട്രീം മാർക്സ് ആണ് കൊടുത്തിരിക്കുന്നത് അല്ലേ, ഹയർ മാർക്കും ലോവർ മാർക്കും. അപ്പോൾ ആവറേജ് നമുക്ക് അസ്യൂം ചെയ്യാം. എങ്ങനെ അസ്യൂം ചെയ്യാം? 21 + 17 ദി ഹോൾ ഡിവൈഡഡ് ബൈ 2 എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഒരു മിഡ് വാല്യൂ, അതായത് 17 21 ഒരു മിഡ് വാല്യൂ ആവറേജ് ആയിട്ട് അസ്യൂം ചെയ്ത് നമുക്ക് ചെയ്യാം. അതേപോലെ 30 22 ഈ പറയുന്ന പോലെ അതിൻ്റെ ഒരു മിഡ് വാല്യൂ ഈ പറയുന്ന 30 സ്റ്റുഡൻസ് ഉള്ള ക്ലാസ് ബിയുടെ ആവറേജ് ആണ് എന്ന് പറഞ്ഞ് നമുക്ക് ഈ പറയുന്ന പോലെ ഒരു അസംഷൻ വഴി നമുക്ക് ചെയ്യാം. അത് ഒരു സ്റ്റെപ്പ്. രണ്ടാമത്തെ സ്റ്റെപ്പ് ഇതിൻ്റെ റേഞ്ച് കണ്ടുപിടിച്ച് ചെയ്യാം. ഓക്കെ, റേഞ്ച് എന്താണെന്ന് അറിയാമല്ലോ, നിങ്ങൾ സ്റ്റാറ്റിസ്റ്റിക്സിലൊക്കെ കൊച്ചു ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. അതായത് എ സെറ്റ് ഓഫ് വാല്യൂസിൻ്റെ റേഞ്ച് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ആക്ച്വലി ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദി ഹയർ വാല്യൂ ആൻഡ് ദി ലോവർ വാല്യൂ അല്ലേ. ഹയർ വാല്യൂവിൻ്റെയും ലോവർ വാല്യൂവിൻ്റെയും ഡിഫറൻസ് ആണ് എന്ത്? റേഞ്ച് എന്ന് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ആദ്യം റേഞ്ച് വെച്ചുള്ളത് ചെയ്ത് കാണിച്ചു തരാം, എന്നിട്ട് നമുക്ക് ആവറേജസിന്റെ കാര്യത്തിലേക്ക് പോകാം. ഓക്കെ, റേഞ്ച് നോക്കിയേ, അതായത് 21 to 17 21 and 17 റേഞ്ച് എത്രയായിരിക്കും? 21 - 17 എത്ര വരും? 4 അല്ലേ. 17 18 19 20 21 4 ഇവിടെ ഡിഫറൻസ് വരുന്നുണ്ട്. ഇനി ഇവിടെ നോക്കിയേ, 30 - 22 എത്ര വരും? 8 അല്ലേ. അപ്പോൾ ഈ പറയുന്ന പോലെ ക്ലാസ് ഓഫ് 25 സ്റ്റുഡൻസിന്റെ റേഞ്ച് എന്ന് പറഞ്ഞാൽ 4 ക്ലാസ് ഓഫ് 30 സ്റ്റുഡൻസിന്റെ റേഞ്ച് എന്ന് പറഞ്ഞാൽ 8 ആണ്. അപ്പോൾ ഇവിടെ ഒരു കണ്ടീഷൻ ഉണ്ട്, അതായത് റേഞ്ച് കുറഞ്ഞ ഒരു സെറ്റ് ഓഫ് വാല്യൂസിൽ നിന്ന് റേഞ്ച് കൂടിയ ഒരു സെറ്റ് ഓഫ് വാല്യൂസിലേക്ക് ആൾക്കാർ പോകുകയാണെങ്കിൽ റേഞ്ച് കൂടിയ ആ സെറ്റ് ഓഫ് വാല്യൂസിൻ്റെ ആവറേജിൽ റിഡക്ഷൻ സംഭവിക്കും. ദെയർ ഹാപ്പൻസ് ദെയർ വിൽ ബി എ ഡിക്രീസ് ഇൻ ആവറേജ്. ഓക്കെ, ഞാൻ ഒന്നും കൂടെ പറയാം. ഒരു സെറ്റ് ഓഫ് വാല്യൂസിൻ്റെ റേഞ്ച്, അതായത് ഇവിടെ എ എന്ന് പറയുന്ന സെറ്റിൻ്റെ, എ എന്ന് പറഞ്ഞ ക്ലാസിൻ്റെ റേഞ്ച് 4, ബി എന്ന് പറഞ്ഞ ക്ലാസിൻ്റെ റേഞ്ച് 8. അപ്പോൾ എയിൽ നിന്നും കുറച്ച് ആൾക്കാർ ബിയിലേക്ക് പോവുകയാണ്, അതായത് ലോവർ റേഞ്ച് ഉള്ള ഒരു സെറ്റ് ഓഫ് ക്ലാസ്സിൽ നിന്ന് ഹയർ റേഞ്ച് ഉള്ള ഒരു ക്ലാസ്സിലേക്ക് പോകുമ്പോൾ എന്ത് പറ്റും? ഈ ഹയർ റേഞ്ച് ഉള്ള ക്ലാസ്സിലെ ആവറേജസിന് എന്ത് സംഭവിക്കും? റിഡക്ഷൻ സംഭവിക്കും. ഓക്കെ, ഇത് നിങ്ങൾ ഈ പോയിന്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിൽ. ഇപ്പോൾ നിങ്ങൾക്ക് റേഞ്ചിൻ്റെ കണ്ടീഷൻ അറിഞ്ഞുകൂടാ, അതായത് ഇപ്പോൾ റേഞ്ചിൻ്റെ കണ്ടീഷൻ ഓൾറെഡി മനസ്സിലായിരിക്കട്ടെ. സപ്പോസ് നിങ്ങൾക്ക് ഇങ്ങനൊരു തിയറി നിങ്ങൾക്ക് അറിയില്ല, അങ്ങനെയാണെങ്കിൽ ഞാൻ പറഞ്ഞ ആവറേജിന്റെ കണ്ടീഷൻ വെച്ചിട്ട് നമുക്ക് ഈ ക്വസ്റ്റ്യൻ ഈസി ആയിട്ട് ചെയ്യാം. നോക്കേ, 21 + 17 / 2
അതായത് ഇതിന്റെ മിഡ് വാല്യൂ ഞാൻ പറഞ്ഞു 25 സ്റ്റുഡൻസ് ഉള്ള ഹയർ വാല്യൂ, ഹയർ മാർക്ക് 21 ലോവർ മാർക്ക് 17 ഉള്ള 25 സ്റ്റുഡൻസ് ഉള്ള ക്ലാസ് എയുടെ ആവറേജ് ഞാൻ എങ്ങനെ അസ്യൂം ചെയ്യാൻ പറഞ്ഞു? ഈ 17നും 21നും ഇടയിലുള്ള ഒരു വാല്യൂ അസ്യൂം ചെയ്യാൻ പറഞ്ഞു, ആണോ അല്ലയോ? ആണ്. അപ്പോ ഇവിടെ എന്തായിരിക്കും വാല്യൂ? അതിന്റെ മിഡ് വാല്യൂ അസ്യൂം ചെയ്യാൻ പറഞ്ഞു. സോ എന്തായിരിക്കും 17 21ന്റെ മിഡ് വാല്യൂ? 17 + 21/2 അല്ലെ, 17 + 21/2 വരും. 1 + 7 = 8 + 1 = 3 = 38 38/2 എന്ന് വരും ഇതിന്റെ മിഡ് വാല്യൂ അല്ലെ. അപ്പോൾ 2 1s are 2 9s are 18, അപ്പോൾ 19 മാർക്ക്. അതായത് 25 സ്റ്റുഡൻസ് ഉള്ള ക്ലാസിന്റെ ആവറേജ് മാർക്ക് 19 എന്ന് പറഞ്ഞ് ഞാൻ അസ്യൂം ചെയ്യാണ്. ഓക്കെ, 25 സ്റ്റുഡൻസ് ഉള്ള ക്ലാസ് എയുടെ ആവറേജ് മാർക്ക് 19 എന്ന് പറഞ്ഞു, അതായത് മിഡ് വാല്യൂ ഞാൻ അസ്യൂം ചെയ്യുകയാണ്. അതേപോലെ 30 × 22 മിഡ് വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കും? നിങ്ങൾക്ക് മനസ്സിൽ ചെയ്യാമെങ്കിൽ ചെയ്യാം, പക്ഷെ കാൽക്കുലേഷൻ ഇങ്ങനെയാണ്. 30 + 22 എത്ര വരും? 52 അല്ലേ. 52 / 2 ചെയ്യും, 2 ചെയ്യുമ്പോൾ എത്ര കിട്ടും? 2 2s are 4 6. 26 ആണ് അല്ലേ, 26 അല്ലേ, യെസ്, 26. അപ്പോൾ ഞാൻ അതിൻ്റെ, അതായത് 30 × 22 മിഡ് വാല്യൂ ആയ 26 ഞാൻ ഈ പറയുന്ന പോലെ ക്ലാസ് ബിയുടെ ആവറേജ് ആയിട്ട് എടുക്കുകയാണ്. ഓക്കെ, ക്ലാസ് എയുടെ ആവറേജ് 19, ക്ലാസ് ബിയുടെ ആവറേജ് 26. അപ്പോൾ ഹയർ ആവറേജ് ഉള്ള ഏത് ക്ലാസ്സിനാണ്? ക്ലാസ് ബിക്കാണ്, സ്വാഭാവികം അല്ലേ. അവിടെ ഹയർ മാർക്ക് 30ഉം ലോവർ മാർക്ക് 22 ആണ്. ഇവിടെ ഹയർ മാർക്ക് 21, ലോവർ മാർക്ക് 17 ഉള്ളൂ അല്ലേ. അപ്പൊ തീർച്ചയായിട്ടും ആവറേജ് വർക്കായിരിക്കും കൂടുതൽ. അപ്പൊ നോക്കിയ 4 സ്റ്റുഡൻസ് ഈ ക്ലാസ്സിൽ നിന്ന് ഇങ്ങോട്ടേക്ക് പോവുകയാണ്. 4 സ്റ്റുഡൻസ് ക്ലാസ് എയിൽ നിന്ന് ക്ലാസ് ബിയിലേക്ക്, ഹയർ ആവറേജ് സോറി ലോവർ ആവറേജ് ഉള്ള ക്ലാസ്സിൽ നിന്ന് ഹയർ ആവറേജ് ഉള്ള ക്ലാസ്സിലേക്ക് പോകുമ്പോൾ എന്ത് സംഭവിക്കും? നമുക്ക് ഈ 4 സ്റ്റുഡൻസിന്റെ മാർക്ക് 19 എന്ന് പറഞ്ഞ അസ്യൂം ചെയ്തൂടെ, ആവറേജ് മാർക്ക്, 25 സ്റ്റുഡൻസിന്റെ ആവറേജ് മാർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരാളുടെ മാർക്ക് എത്രയാണ്? 19 എന്ന് പറഞ്ഞ് നമുക്ക് അസ്യൂം ചെയ്യാം അല്ലേ. അതല്ലേ ആവറേജ് എന്ന് പറഞ്ഞ കണക്ക്. ആവറേജ് മാർക്ക്, ഒരു ക്ലാസ്സിൽ 25 സ്റ്റുഡൻസ് ഉണ്ട്, അവരുടെ ആവറേജ് മാർക്ക് എന്ന് പറഞ്ഞാൽ 19 ആണ്. അതായത് എല്ലാ സ്റ്റുഡൻസിനും നമുക്ക് 19 മാർക്കായിട്ട് അസ്യൂം ചെയ്യാം അല്ലേ. അപ്പോൾ 19 മാർക്കുള്ള 4 സ്റ്റുഡൻസ് ഈ പറയുന്ന പോലെ 26 മാർക്കുള്ള ഒരു സെറ്റ് ഓഫ് സ്റ്റുഡൻസിന്റെ ഇടയിലേക്ക് ചെല്ലുമ്പോൾ, ഞാൻ പറഞ്ഞു ലോവർ വാല്യൂ ഉള്ള, അതായത് ഒരു സെറ്റ് ഓഫ് വാല്യൂസിൽ, ഓക്കെ, അതായത് ഒരു സെറ്റ് ഓഫ് വാല്യൂസിൽ ഒരു വാല്യൂ വരികയാണ്, ഒരു വാല്യൂ വന്ന് ജോയിൻ ചെയ്യുകയാണ്, അല്ലെങ്കിൽ പുറത്തുനിന്ന് ഒരാൾ വന്ന് വരികയാണ്, അയാളുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ ആ ഗ്രൂപ്പിന്റെ ആവറേജിനേക്കാളും കുറവാണെങ്കിൽ എന്ത് സംഭവിക്കും? ആവറേജിൽ റിഡക്ഷൻ സംഭവിക്കും അല്ലേ. ഒരു സെറ്റ് ഓഫ് വാല്യൂസ് ഉണ്ട്, ആ സെറ്റ് ഓഫ് വാല്യൂസിലേക്ക് പുതിയൊരു വാല്യൂ വരികയാണ്. ഇവിടെ സെറ്റ് ഓഫ് വാല്യൂസിന്റെ ആവറേജ് 26 ആണ്, പുതുതായിട്ട് വരുന്ന വാല്യൂസ് എന്ന് പറഞ്ഞാൽ 19 ആണ് അല്ലേ. അപ്പോൾ എന്ത് സംഭവിക്കും? ആ ആവറേജ്, അതായത് വരുന്ന വാല്യൂ ആ തന്നിരിക്കുന്ന സെറ്റ് ഓഫ് വാല്യൂസിന്റെ ആവറേജിനേക്കാളും കുറവായതുകൊണ്ട് എന്ത് സംഭവിക്കും? റിഡക്ഷൻ സംഭവിക്കും. ദാറ്റ് മീൻസ് ദി ആവറേജ് സ്കോർ ഓഫ് ക്ലാസ് ബി വിൽ ഡെഫിനറ്റ്ലി ഡിക്രീസ്. അതൊരു കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. ദി ആവറേജ് സ്കോർ ഓഫ് ക്ലാസ് ബി വിൽ ഡെഫിനറ്റ്ലി ഡിക്രീസ്. ഇനി രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കേ, ദി ആവറേജ് സ്കോർ ഓഫ് ക്ലാസ് എ വിൽ ഡെഫിനറ്റ്ലി ഇൻക്രീസ്. ആണോ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്? നിങ്ങൾ തന്നെ ചിന്തിച്ചിട്ടൊന്ന് പറ. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണോ? ദി ആവറേജ് സ്കോർ ഓഫ് എ ക്ലാസ് എ വിൽ ഡെഫിനറ്റ്ലി ഇൻക്രീസ്. ആണോ അല്ലയോ? ഓക്കെ, ദി ആവറേജ് സ്കോർ ഓഫ് ക്ലാസ് എ വിൽ ഡെഫിനറ്റ്ലി ഇൻക്രീസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ശരിക്കും നമുക്കറിയില്ല ഈ ക്ലാസ്സിൽ, അതായത് 21ഉം 17ഉം ഉള്ള സ്റ്റുഡൻസിന്റെ ആവറേജ് എന്ന് പറഞ്ഞാൽ 19 ആണ് അല്ലെ. 27 ഹയർ മാർക്കും 17 ലോവർ മാർക്കും ഉള്ള സ്റ്റുഡൻസിന്റെ ആവറേജ് 19 ആണ്. ഈ 4 സ്റ്റുഡൻസ് ക്ലാസ് എയിൽ നിന്ന് ക്ലാസ് ബിയിലേക്ക് പോകുമ്പോൾ ആ 4 സ്റ്റുഡൻസിന്റെയും മാർക്ക് 19നേക്കാൾ കൂടുതലാണോ 19നേക്കാൾ കുറവാണോ എന്ന് നമുക്കറിയില്ല അല്ലേ. അങ്ങനെ സ്പെസിഫിക് ആയിട്ട് അറിയാമെങ്കിൽ നമുക്ക് പറയാമായിരുന്നു ക്ലാസ് എയുടെ ആവറേജ് കൂടുവോ കുറയുവോ എന്നുള്ളത്, പക്ഷെ അത് പറയുന്നില്ല. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഈ പറയുന്ന പോലെ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണോ തെറ്റാണോ എന്ന് നമുക്ക് പറയാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ സ്റ്റേറ്റ്മെന്റ് അവോയ്ഡ് ചെയ്യാം. അതായത് ഇവിടുത്തെ ആൻസർ എന്ത് വരും? 1 only വരും അല്ലേ. അതായത് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് മാത്രമേ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുള്ളൂ. ഓക്കെ ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. അതായത് ചോദ്യം നോക്കേ, ഇതും ആവറേജിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ചോദ്യമാണ്. നേരത്തെ നമ്മൾ ഈ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ 2021ലെയാണ്. അതിനകത്ത് ഈ പറയുന്ന പോലെ ആവറേജിലുണ്ടാകുന്ന വ്യത്യാസം അല്ലേ, ഒരു വാല്യൂ വരുമ്പോൾ ആവറേജിലുണ്ടാകുന്ന ചേഞ്ച്, ഒരു വാല്യൂ ഇറങ്ങിപ്പോകുമ്പോൾ ആവറേജിലുണ്ടാകുന്ന വ്യത്യാസം, അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അവിടെ നമ്മൾ വാല്യൂസ് ഒന്നും കണ്ടുപിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് ആണോ അല്ലയോ എന്ന് മാത്രം കണ്ടുപിടിച്ചാൽ മതിയായിരുന്നു. പക്ഷേ ഈ ക്വസ്റ്റ്യൻ കണ്ടോ, ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചേ. ദി ആവറേജ് മാർക്ക് ഓഫ് 100 സ്റ്റുഡൻസ് ആർ ഗിവൺ ടു ബി 40. ഇറ്റ് വാസ് ഫൗണ്ട് ലേറ്റർ ദാറ്റ് ദി മാർക്സ് ഓഫ് 1 സ്റ്റുഡൻറ് വെയർ 53, വിച്ച് വെയർ മിസ്റീഡ് ആസ് 83. ദി കറക്റ്റഡ് മീൻ മാർക്സ് ആർ. അതായത് 100 സ്റ്റുഡൻസിന്റെ ആവറേജ് എന്താണ്? 100 സ്റ്റുഡൻസിന്റെ ആവറേജ് മാർക്ക് 40 ആണ്. പക്ഷേ ഇറ്റ് വാസ് ലേറ്റർ ഫൗണ്ട് ദാറ്റ് ദി മാർക്ക് ഓഫ് 1 സ്റ്റുഡൻറ് വെയർ
53 which was misread as 83 83 ennum sherikkum 53 aayirunnu mark appo paranjappo 83 aayi poi okay 53 aayirunnu mark ad 83 aayi poi appol sherikkum mark 53 aanu pakshe paranja samayath mark endo paranja samayath aayirikkana 53 ennallad 83 alle pronunciation okke edesham same aanu angane endo tettu pettiyad aayirikkam appol 53 ennallad 83 aayi poi അങ്ങനെ വരുമ്പോൾ ആവറേജിൽ അതായത് എന്നിട്ട് പിന്നെ മാർക്ക് കറക്റ്റ് ആക്കുമ്പോൾ ആ ആവറേജിൽ ഉണ്ടാവുന്ന വ്യത്യാസം അല്ലെങ്കിൽ പുതിയ ആവറേജ് മാർക്ക് എത്രയാണെന്നാണ് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഓക്കെ 100 സ്റ്റുഡൻസിൻ്റെ ആവറേജ് എത്രയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് 100 സ്റ്റുഡൻസിൻ്റെ ആവറേജ് 40 അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കേ ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഒരു വാല്യൂ ആഡ് ചെയ്യുകയോ ഒരു വാല്യൂ റിമൂവ് ചെയ്യുകയോ അല്ല പറയുന്നത് മറിച്ച് ഒരു വാല്യൂവിനെ റീപ്ലേസ് ചെയ്തു ഇല്ലേ ഒരു വാല്യൂവിനെ റീപ്ലേസ് ചെയ്ത് വേറൊരു വാല്യൂ വന്നു 53 റീപ്ലേസ് ചെയ്ത് 83 വന്നു ഒരു കുറഞ്ഞ വാല്യൂവിനെ റീപ്ലേസ് ചെയ്ത് ഒരു കൂടിയ വാല്യൂ വന്നു അപ്പോൾ ഇവിടെ എന്ത് സംഭവിക്കും വി ക്യാൻ സി എ സോറി ഒരു കൂടിയ വാല്യൂവിനെ റീപ്ലേസ് ചെയ്ത് കുറഞ്ഞ വാല്യൂ വന്നു അതായത് 83 എന്ന് മിസ്റീഡ് ചെയ്യപ്പെട്ടാണ് ചെയ്തത് അല്ലേ അതായത് ശരിക്കും 53 മാർക്സ് ആണ് പക്ഷേ അയാൾക്ക് 53 എന്ന് പറഞ്ഞപ്പോൾ 83 എന്നായിപ്പോയി അപ്പോൾ അങ്ങനെ മിസ്റീഡ് പറ്റിയ മാർക്കാണിത് അതായത് 83 എന്ന് പറയുന്ന മാർക്ക് അയാളുടെ പ്രോഗ്രസ് റിപ്പോർട്ടിൽ നിന്ന് മാറ്റിയിട്ട് 53 എന്നുള്ള മാർക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ് അല്ലെങ്കിൽ ഹയർ വാല്യൂ എടുത്ത് മാറ്റിയിട്ട് ഒരു കുറഞ്ഞ വാല്യൂ ആ ഗ്രൂപ്പിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ് അപ്പോൾ തീർച്ചയായിട്ടും എന്ത് സംഭവിക്കും തീർച്ചയായിട്ടും ആവറേജിൽ ഒരു റിഡക്ഷൻ സംഭവിക്കും അല്ലേ അത് തന്നെയാണ് ഈ അപ്പോൾ ആ റിഡക്ഷൻ സംഭവിച്ച പുതിയ ആവറേജ് എന്താണെന്നാണ് ഈ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മൾ മൂന്ന് കണ്ടീഷനിലെയും ക്വസ്റ്റ്യൻസ് ഇപ്പോൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു അല്ലേ ഒന്ന് റിഡക്ഷൻ സംഭവിക്കുന്നത് ഒന്ന് ഒരു ഗ്രൂപ്പിൽ നിന്ന് ആളിറങ്ങിപ്പോകുന്നത് പിന്നെ ഈ പറയുന്ന പോലെ വാല്യൂ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അല്ലേ ഒരു ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യുന്നത് ഫസ്റ്റ് ക്വസ്റ്റ്യനെ നമ്മൾ ഡിസ്കസ് ചെയ്തു ഇതിപ്പം റീപ്ലേസ് ചെയ്യുന്നത് ഈ ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യും എന്നുള്ളത് നോക്കാം 100 സ്റ്റുഡൻസിൻ്റെ ആവറേജ് മാർക്ക് 40 അല്ലേ 100 സ്റ്റുഡൻസിൻ്റെ ആവറേജ് മാർക്ക് 40 അപ്പോൾ പിന്നെയും 100 സ്റ്റുഡൻസിൻ്റെ ആവറേജ് മാർക്ക് അതായത് പിന്നെ 83 എന്നുള്ള ഒരു വാല്യൂ 53 മാറ്റിയപ്പോൾ 100 സ്റ്റുഡൻസിൻ്റെ ആവറേജ് മാർക്കിൽ ഒരു റിഡക്ഷൻ സംഭവിച്ചു ആ റിഡക്ഷൻ എക്സ് ആണെന്നിരിക്കട്ടെ ഓക്കെ ഈ എക്സ് എന്തായാലും 40 കുറവായിരിക്കും അല്ലേ ഒരു ഹയർ വാല്യൂ ഈസ് റീപ്ലേസ്ഡ് ബൈ എ ലോവർ വാല്യൂ ഒരു ഹയർ വാല്യൂവിനെ എന്ത് ചെയ്തു ഒരു ലോവർ വാല്യൂ വെച്ച് റീപ്ലേസ് ചെയ്തു 83 83 53 വെച്ച് റീപ്ലേസ് ചെയ്തു കഴിഞ്ഞു അപ്പോൾ ആവറേജിൽ റിഡക്ഷൻ സംഭവിക്കും ഇത് ചെയ്യാൻ ശരിക്കും ഒരു ഷോർട്ട് കട്ട് മെത്തേഡ് ഉണ്ട് പിന്നെ ഈ ആവറേജസ് എന്ന് പറഞ്ഞ ക്ലാസ്സിൻ്റെ എല്ലാം ഡിഫറെൻ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് അതായത് ഒരു ഗ്രൂപ്പിലേക്ക് ഒരാൾ വരുന്നു അപ്പോൾ ആവറേജിൽ എങ്ങനെയാണ് ചേഞ്ചസ് അതായത് ആവറേജിൽ ഉണ്ടാകുന്ന ഇൻക്രീസ് ഡിക്രീസ് അങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസിൻ്റെ ഒരു വീഡിയോ ഓൾറെഡി ഞാൻ ചെയ്തിട്ടുണ്ട് അത് യൂട്യൂബ് ഈ യൂട്യൂബിൽ അവൈലബിൾ ആണ് പ്ലേലിസ്റ്റ് എടുത്ത് നോക്കിയാൽ മതി നിങ്ങൾക്ക് കാണാൻ കഴിയും ആവറേജിൻ്റെ പല ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഞാൻ ഡിസ്കസ് ചെയ്യുന്നുണ്ട് അതിൽ അപ്പോൾ അതിലൊരു ചോദ്യമാണിത് അപ്പോൾ ഇത് പറയാതെ പോയാൽ ശരിയാവത്തില്ല കാരണം നമ്മൾ ഓൾറെഡി വന്നതും അതായത് ഒരു ഗ്രൂപ്പിലേക്ക് ആൾ വരുന്നതും ഒരു ഗ്രൂപ്പിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നതും ഡിസ്കസ് ചെയ്തു അപ്പോൾ റീപ്ലേസ് ചെയ്യുന്ന ക്വസ്റ്റ്യനും കൂടെ നമ്മളൊന്ന് വർക്കൗട്ട് ചെയ്യണം അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ആഡ് ചെയ്തേ ഉള്ളൂ അപ്പോൾ ഇതെങ്ങനെ വർക്കൗട്ട് ചെയ്യുന്നത് നോക്കാം അതായത് 100 സ്റ്റുഡൻസിൻ്റെ ആവറേജ് 40 മാർക്ക് അല്ലേ അപ്പോൾ 100 സ്റ്റുഡൻസിൻ്റെ ആവറേജ് 40 മാർക്കായിരുന്നപ്പോൾ ആ മിസ്റീഡ് ചെയ്യപ്പെട്ട മാർക്ക് 83 ഇവിടെ ഉണ്ട് അല്ലേ പിന്നെ ഈ 83 മാർക്ക് മാറി എന്തിലേക്ക് മാറി 53 മാർക്ക് മാറി അപ്പോൾ ദേർ വിൽ ബി എ റിഡക്ഷൻ ഇൻ ആവറേജ് അല്ലേ 40 നിന്ന് എക്സ് എന്ന് പറഞ്ഞൊരു വാല്യൂയിലേക്ക് കുറഞ്ഞു അതായത് 40 വിൽ ബി ഗ്രേറ്റർ ദാൻ എക്സ് ആണോ അല്ലയോ ആണ് അല്ലേ അപ്പോൾ അത് പി വാല്യൂ റിഡക്ഷൻ ആണെന്നിരിക്കട്ടെ ഓക്കെ പി വാല്യൂ റിഡക്ഷൻ ആണെന്നിരിക്കട്ടെ അപ്പോൾ ഇവിടുത്തെ ഈ ഷോർട്ട് കട്ട് മെത്തേഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പി ഇൻറ്റു 100 ഓക്കെ അതായത് ദിസ് പി ഇൻറ്റു 100 ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് പി ഇൻറ്റു 100 ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഈസ് ഈക്വൽ ടു ദിസ് ചേഞ്ച് ഇൻ വാല്യൂ ദാറ്റ് ഈസ് 83 മൈനസ് 53 അപ്പോൾ കൂടുതൽ നിങ്ങൾ ഈ ഷോർട്ട് കട്ടിനെ കുറിച്ചൊക്കെ അറിയണമെങ്കിൽ ആ വീഡിയോ ഒന്ന് കണ്ടുനോക്കുള്ളൂ കേട്ടോ ഏകദേശം 10-12 ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാൽ ഉപകാരമായിരിക്കും ഓക്കെ അപ്പോൾ ഇവിടെ പി ഇൻറ്റു 100 ഇസ് ഇക്വൽ ടു വാട്ട് 83 മൈനസ് 53 വിച്ച് ഇസ് ഇക്വൽ ടു വാട്ട് 30 സോ പി ഇസ് ഇക്വൽ ടു വാട്ട് 30/100 വിച്ച് ഗീവ്സ് യു 0.3 എന്ന് കിട്ടി പിയുടെ വാല്യൂ നമുക്ക് കിട്ടി 0.3 എന്ന് അപ്പോൾ പുതിയ ആവറേജ് എന്തായിരിക്കും പുതിയ ആവറേജ് പി വാല്യൂ ഡിക്രീസ് ആയിരിക്കും അതായത് 40 മൈനസ് പി ആയിരിക്കും എന്ത് എക്സ് വരിക അല്ലേ 40 മൈനസ് 0.3 എന്ത് വരും 39.7 ആയിരിക്കും ആൻസർ ബി ഓപ്ഷൻ ബി ആണ് ആൻസർ 39.7 ഓക്കെ അപ്പോൾ ആവറേജിൻ്റെ കൺസെപ്റ്റ്സ് ഒക്കെ മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു ഒരാൾ ഒരു ഗ്രൂപ്പിലേക്ക് വരുമ്പോഴും ഒരാൾ ഗ്രൂപ്പിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോഴും പിന്നെ റീപ്ലേസ് ചെയ്യുമ്പോഴുള്ള കണ്ടീഷൻസ് പല കണ്ടീഷൻസ് ഉണ്ട് അതിൽ തന്നെ അല്ലേ അതെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തു പിന്നെ ആവറേജിൻ്റെ ബേസിക് കൺസെപ്റ്റ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും അല്ലേ ആവറേജ് എന്ന് പറഞ്ഞാൽ എന്താണ് സം ഓഫ് ദി വാല്യൂസ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് വാല്യൂസ് അല്ലേ സം ഓഫ് ദി വാല്യൂസ് ഉദാഹരണത്തിന് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ
2, 3, 7, 9, 11 ഇങ്ങനെ ഒരു സെറ്റ് ഓഫ് വാല്യൂസ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ആവറേജ് എന്ന് പറഞ്ഞാൽ 2+3+7+9+11 ദി വോൾ ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് വാല്യൂ. എത്ര വാല്യൂ ഉണ്ട്? 1, 2, 3, 4, 5. ഓക്കെ, 2+3+7+9+11 ദി വോൾ ഡിവൈഡഡ് ബൈ 5 ആയിരിക്കും ആ സെറ്റ് ഓഫ് വാല്യൂസിൻ്റെ ആവറേജ്. അപ്പോൾ ആവറേജ് എന്ന് പറഞ്ഞാൽ സം ഓഫ് ദി വാല്യൂസ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് വാല്യൂസ്. ഇത്രയാണ് ആവറേജിൻ്റെ ബേസിക്സ്. ഇത്രയും നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം, അത്യാവശ്യം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് ആവറേജിൻ്റെ ഈ കാര്യങ്ങളൊക്കെ. ഓക്കെ, അപ്പോൾ അടുത്ത ചോദ്യം എന്ന് പറഞ്ഞാൽ സ്പീഡ് ഡിസ്റ്റൻസിനെ ബേസ് ചെയ്തിട്ടുള്ളൊരു ചോദ്യമാണ്. യു പി എസ് സിയിലും മിക്ക ഒരു ഏതെങ്കിലും എല്ലാ വർഷവും നിങ്ങൾക്ക് സ്പീഡ് ഡിസ്റ്റൻസിനെ ബേസ് ചെയ്ത ഒരു ക്വസ്റ്റ്യൻ, അറ്റ്ലീസ്റ്റ് വൺ ക്വസ്റ്റ്യൻ യു ക്യാൻ സി ബേസ്ഡ് ഓൺ സ്പീഡ് ഡിസ്റ്റൻസ് അല്ലേ. അപ്പോൾ സ്പീഡ് ഡിസ്റ്റൻസിൻ്റെ ബേസിക് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും അല്ലേ. സ്പീഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്പീഡ് ഈസ് വാട്ട്? സ്പീഡ് ഈസ് ഈക്വൽ ടു വാട്ട്? ഡിസ്റ്റൻസ് ബൈ ടൈം ടേക്കൺ അല്ലേ. ഡിസ്റ്റൻസ് ബൈ ടൈം ടേക്കൺ ആണ് എന്ത്? സ്പീഡ് എന്നുള്ള സ്പീഡ്, അതായത് സ്പീഡിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിസ്റ്റൻസ് ബൈ ടൈം ടേക്കൺ. അപ്പോൾ സ്പീഡിൻ്റെ ഈ പറയുന്ന പോലെ യൂണിറ്റ്സ് എന്തൊക്കെയായിരിക്കും സ്പീഡിൻ്റെ? സ്പീഡ് യൂണിറ്റ്സ് ക്യാൻ ബി ഏത്? കിലോമീറ്റർ പെർ അവർ, മീറ്റർ പെർ സെക്കൻഡ്, മീറ്റർ പെർ മിനിറ്റിലും കാണാം, കിലോമീറ്റർ പെർ സെക്കൻഡിലും കാണാം. ഇറ്റ് ആക്ച്വലി ഡിപ്പെൻസ് അപ്പോൺ ദി ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യന് നോക്കിയിട്ട് നിങ്ങൾ യൂണിറ്റ്സ് മനസ്സിലാക്കണം. ഓക്കെ, അപ്പോൾ അതല്ലെങ്കിൽ ഓപ്ഷൻസ് നോക്കുക, ഓപ്ഷൻ ഏത് യൂണിറ്റിലാണ് ആൻസർ കിടക്കുന്നതെന്ന്. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നിങ്ങൾ എന്ത് കണ്ടുപിടിക്കുക? നിങ്ങൾ ഈ സ്പീഡ് വാല്യൂ കണ്ടുപിടിക്കുക. അപ്പോൾ നോർമലി നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് കിലോമീറ്റർ പെർ അവറിലും മീറ്റർ പെർ സെക്കൻഡ്, മീറ്റർ പെർ സെക്കൻഡ് കിലോമീറ്റർ പെർ അവറിലായിരിക്കും. പക്ഷേ എന്തെങ്കിലും ക്വസ്റ്റ്യൻ കിലോമീറ്റർ പെർ സെക്കൻഡ് എന്നൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് വരികയാണെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾ കൺവേർഷൻ നടത്തുക. ഓക്കെ, സോ അപ്പോൾ ഇതാണ് ബേസിക് കാര്യങ്ങൾ. കിലോമീറ്റർ പെർ സെക്കൻഡിനുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും ഇതുവരെയും വന്നിട്ടില്ല. അപ്പോൾ അതൊക്കെ സയൻറ്റിഫിക് യൂണിറ്റ്സ് ആണ്. മീൻസ് അതായത് നമ്മൾ ഈ എസ്കേപ്പ് വെലോസിറ്റി എന്നുള്ള കൺസെപ്റ്റ്സ് ഒക്കെ പഠിച്ചിട്ടില്ലേ പ്ലസ് വണ്ണിലും പ്ലസ് ടുവിലും ഒക്കെ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സമയത്ത് കിലോമീറ്റർ പെർ സെക്കൻഡ് അത്രയും സ്പീഡിലാണ് റോക്കറ്റ്സ് ഒക്കെ പോകുന്നത്. അപ്പോൾ ആ ഒരു ആസ്പെക്റ്റിലാണ് ഞാൻ ഈ യൂണിറ്റ് പറഞ്ഞതേ ഉള്ളൂ. അല്ലാതെ നിങ്ങൾ കിലോമീറ്റർ പെർ അവർ, മീറ്റർ പെർ സെക്കൻഡ്, മീറ്റർ പെർ സെക്കൻഡ്, കിലോമീറ്റർ പെർ അവർ ആ ഒരു കാര്യം മാത്രം അറിഞ്ഞാൽ മതി. പിന്നെ ചിലപ്പോൾ യു ക്യാൻ സീ ദി യൂണിറ്റ് മീറ്റർ പെർ മിനിറ്റ്. ഓക്കെ, മീറ്റർ പെർ മിനിറ്റ് എന്നുള്ള യൂണിറ്റും കാണാൻ കഴിയും. അപ്പോൾ ആ കൺവേർഷനൊക്കെ അറിയാമല്ലോ. നമുക്ക് വേണമെങ്കിൽ നോക്കാം കിലോമീറ്റർ പെർ അവർ മീറ്റർ പെർ സെക്കൻഡിലേക്ക് എങ്ങനെ കൺവേർട്ട് ചെയ്യും. കിലോമീറ്റർ പെർ അവർ മീറ്റർ പെർ സെക്കൻഡിലേക്ക് നോക്കിയേ, കിലോമീറ്റർ മീറ്റർ അല്ലേ, അതായത് ഒരു വലിയ വാല്യൂ ചെറിയ വാല്യൂയിലേക്ക് മാറുന്നു. സോ യു ക്യാൻ സീ ദാറ്റ് വലിയ വാല്യൂ ചെറിയ വാല്യൂയിലേക്ക് മാറുന്നു. സോ മൾട്ടിപ്ലൈഡ് വിത്ത് 5/18. ഓക്കെ, കിലോമീറ്റർ പെർ അവർ മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റാൻ എന്ത് ചെയ്യണം? ഇൻറ്റു 5/18 ചെയ്താൽ മതി. ആൻഡ് തിരിച്ച് മീറ്റർ പെർ സെക്കൻഡ് കിലോമീറ്റർ പെർ അവറിലേക്ക് കൺവേർട്ട് ചെയ്യാനോ? ഇൻറ്റു 18/5. അതായത് ഇങ്ങനെ ശ്രദ്ധിച്ചാൽ മതി. കിലോമീറ്റർ മീറ്റർ, ന്യൂമറേറ്റർ നോക്കാം, കിലോമീറ്റർ മീറ്റർ, ഹയർ വാല്യൂ ലോവർ വാല്യൂ, അപ്പോൾ മേളിൽ ലോവർ വാല്യൂ 5/18. അതേപോലെ മീറ്റർ പെർ സെക്കൻഡ് കിലോമീറ്റർ പെർ അവർ, അപ്പോൾ കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ വലിയ വാല്യൂ അല്ലേ, അപ്പോൾ മേളിൽ എന്ത് വരണം? വലിയ വാല്യൂ 18/5. ഇങ്ങനെ ചെയ്യുക. ഇനി ഈ പറയുന്ന പോലെ കിലോമീറ്റർ പെർ അവർ മീറ്റർ പെർ മിനിറ്റിലൊക്കെ ആണെങ്കിൽ, കിലോമീറ്റർ പെർ അവർ മീറ്റർ പെർ മിനിറ്റിലാണെങ്കിൽ, ഒരു കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ എത്ര മീറ്റർ ആണ്? 1000 മീറ്റർ അല്ലേ, 1000 മീറ്റർ. ഒരു അവർ എന്ന് പറഞ്ഞാൽ എത്ര മിനിറ്റ്സ് ആണ്? 60 മിനിറ്റ്സ് അല്ലേ. അപ്പോൾ 100, 1000/60 അല്ലേ, 2, 2 3 are 6, 2 5, സോ 50/3. 50/3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ മിനിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഇനി മീറ്റർ പെർ മിനിറ്റ് മീറ്റർ പെർ സെക്കൻഡിലേക്ക് എങ്ങനെ കൺവേർട്ട് ചെയ്യാൻ പറ്റും? മീറ്റർ പെർ മിനിറ്റ് മീറ്റർ പെർ സെക്കൻഡിലേക്ക് എങ്ങനെ കൺവേർട്ട് ചെയ്യാൻ പറ്റും? ഈ അതായത് മിനിറ്റ്സ് ഇൻറ്റു 60 ചെയ്താൽ മതി അല്ലേ. മീറ്റർ പെർ മിനിറ്റിൻ്റെ ആ മിനിറ്റ് ഇൻറ്റു 60 ചെയ്താൽ മതി, നിങ്ങൾക്ക് മീറ്റർ പെർ സെക്കൻഡിൽ കിട്ടും. ഓക്കെ, ഇത്രയും ബേസിക് ആയിട്ടുള്ള കൺവേർഷൻസ് ഒക്കെ നിങ്ങളൊന്ന് മനസ്സിലാക്കിയിരിക്കുക. പിന്നെ സ്പീഡ് ഡിസ്റ്റൻസിൽ കുറേ പല ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആവറേജ് സ്പീഡ് കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്, പിന്നെ ബോട്ട്സ് ആൻഡ് സ്ട്രീംസിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതായത് അപ്സ്ട്രീം ഡൗൺ സ്ട്രീം കണ്ടീഷൻ അല്ലേ. പിന്നെ അതേപോലെ തന്നെ ഈ പറയുന്ന പോലെ ട്രെയിൻ, ഓക്കെ, ട്രെയിൻ പ്ലാറ്റ്ഫോം, അതിനെ ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ അതെല്ലാം ക്വസ്റ്റ്യൻസ് ഒന്നും നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നില്ല, അതിൻ്റെ ഒരു ബേസിക് ഐഡിയ ഞാൻ നിങ്ങൾക്ക് തരാം. ഫസ്റ്റ് ഓഫ് ഓൾ ലെറ്റ് അസ് ഡിസ്കസ് അബൌട്ട് ദി അപ്സ്ട്രീം ആൻഡ് ഡൗൺ സ്ട്രീം കണ്ടീഷൻ അല്ലേ. അതായത് ഒരു സ്ട്രീമുണ്ട്, നിങ്ങൾ ഇത് കൺസിഡർ ചെയ്യും. ഓക്കെ, ഒരു ബോട്ടാണ്. അപ്പോൾ ഇത് ഈ ബോട്ട് ഇത് ഒരു സ്ട്രീമാണെന്നിരിക്കട്ടെ. സ്ട്രീമിൻ്റെ ഫ്ലോ താഴേക്കാണ്. ഓക്കെ, ഇത് പി, ഇത് ക്യൂ. ഓക്കെ, സ്ട്രീമിൻ്റെ ഫ്ലോ ഇങ്ങനെയാണെന്നിരിക്കട്ടെ. അപ്പോൾ ഒരു ബോട്ട്, ഈ ബോട്ടിൻ്റെ സ്റ്റിൽ വാട്ടറിലെ സ്പീഡ്, ഓക്കെ, സ്റ്റിൽ വാട്ടറിലെ വെലോസിറ്റി വി എസ് ആണെന്നിരിക്കട്ടെ. ഓക്കെ, സ്റ്റിൽ വാട്ടറിലെ വെലോസിറ്റി വി എസ് ആണെന്നിരിക്കട്ടെ. ഈ പറയുന്ന സ്ട്രീമിൻ്റെ വെലോസിറ്റി വി ആർ ആണെന്നിരിക്കട്ടെ, അല്ലെങ്കിൽ റിവറിൻ്റെ അല്ലെങ്കിൽ സ്ട്രീമിൻ്റെ വെലോസിറ്റി വി ആർ ആണെന്നിരിക്കട്ടെ. അപ്പോൾ അപ്പോൾ ഡൗൺ സ്ട്രീം കണ്ടീഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ബോട്ട് ഇതാ ഇങ്ങനെ മൂവ് ചെയ്തിട്ട് ഈ ബോട്ട് താഴേക്ക് വരികയാണ് അല്ലേ. ബോട്ട് താഴേക്ക് വരികയാണ്, അപ്പോൾ ബോട്ടിൻ്റെ അതേ ആംഗിളിലല്ലേ, അതേ ഡയറക്ഷനിലല്ലേ റിവറും ഫ്ലോ ചെയ്യുന്നത്. അതായത് ബോട്ട് ഈസ് ആക്ച്വലി മൂവിങ്,
ഇൻ ദി ഡയറക്ഷൻ ഓഫ് റിവർ അല്ലെ. അപ്പോൾ ബോട്ടിന്റെ സ്റ്റിൽ വാട്ടറിലെ വെലോസിറ്റി വി എസ് ആണ്, റിവറിന്റെ വെലോസിറ്റി വി ആർ ആണ്. ഈ കണ്ടീഷനാണ് ഡൗൺ സ്ട്രീം എന്ന് പറയുന്നത്. അതായത് ബോട്ട് എങ്ങനെയാണോ പോകുന്നത് അതിന്റെ അതേ ഡയറക്ഷനിലാണ് റിവറും ഫ്ലോ ചെയ്യുന്നത്, അല്ലെങ്കിൽ റിവർ ഫ്ലോ ചെയ്യുന്ന അതേ ഡയറക്ഷനിൽ ബോട്ട് മൂവ് ചെയ്യുന്നു, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡൗൺ സ്ട്രീം കണ്ടീഷൻ എന്ന് പറയുന്നത്. സോ വി ഡി അല്ലെങ്കിൽ വി ഡി എന്നോ വി ഡൗൺ എന്നോ അങ്ങനെ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഒരു അതായത് റെപ്രസെൻ്റ് ചെയ്യാം ഡൗൺ സ്ട്രീം വെലോസിറ്റി. സോ വി ഡി ഈസ് വാട്ട്, വി എസ് പ്ലസ് വി ആർ, ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അതായത് ഡൗൺ സ്ട്രീം വെലോസിറ്റി ഈസ് വാട്ട്, വെലോസിറ്റി ഓഫ് ദി ബോട്ട് ഇൻ സ്റ്റിൽ വാട്ടർ പ്ലസ് വെലോസിറ്റി ഓഫ് ദി റിവർ. ഓക്കെ, വെലോസിറ്റി ഓഫ് ദി ബോട്ട് ഇൻ സ്റ്റിൽ വാട്ടർ പ്ലസ് വെലോസിറ്റി ഓഫ് ദി റിവർ. ഇപ്പോൾ ഈ വി എസ് എന്നുള്ളത് ചില ബുക്സിലൊക്കെ വി ബി എന്നൊക്കെ കാണാൻ കഴിയും, വെലോസിറ്റി ഓഫ് ദി ബോട്ട് ഇൻ സ്റ്റിൽ വാട്ടർ വി ബി എന്നൊക്കെ കാണാൻ കഴിയും. അത് നിങ്ങളുടെ ഇഷ്ടം, നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും അതിനെ റെപ്രസെൻറ്റ് ചെയ്യാം. ഓക്കെ, പക്ഷേ ഞാനിവിടെ വി എസ് എന്നുള്ള ടേമാണ് യൂസ് ചെയ്യുന്നത്. സോ വെലോസിറ്റി ഡൗൺ സ്ട്രീം ഈസ് വാട്ട്, വി എസ് പ്ലസ് വി ആർ. അപ്പോൾ വെലോസിറ്റി അപ്സ്ട്രീം എന്തായിരിക്കും, അപ്സ്ട്രീം എന്തായിരിക്കും, ഓക്കെ ബോട്ട് ഇവിടെത്തി അല്ലേ, ഇങ്ങനെ ഒഴുകി ബോട്ട് ഇവിടെത്തി, ഇനി ബോട്ട് തിരിച്ചു കയറുകയാണ്. അപ്സ്ട്രീം കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ബോട്ട് ഈസ് ആക്ച്വലി മൂവിങ് എഗൈൻസ്റ്റ് ദി ഫ്ലോ ഓഫ് ദി റിവർ. ബോട്ട് എങ്ങനെയാണ് പോകുന്നത്, റിവറിൻ്റെ ഫ്ലോയ്ക്ക് ഓപ്പോസിറ്റ് ആണ് പോകുന്നത്. സോ വി അപ്സ്ട്രീം വിൽ ബി വാട്ട്, ഇറ്റ് ഈസ് നത്തിങ് ബട്ട് വി എസ് മൈനസ് വി ആർ, വി എസ് മൈനസ് വി ആർ. അപ്പോൾ ഇവിടെ നോക്കിയേ, വി എസ് മൈനസ് വി ആർ, വി എസ് എപ്പോഴും ഗ്രേറ്റർ വാല്യൂ ആയിരിക്കും, എന്നാലല്ലേ ബോട്ട് മേളിലേക്ക് കയറി പോകത്തുള്ളൂ അല്ലേ. റിവറിൻ്റെ വെലോസിറ്റിക്കാളും കുറഞ്ഞ വെലോസിറ്റിയിലാണ് ബോട്ട് പോകുന്നതെങ്കിൽ റിവറിൻ്റെ ഫ്ലോയുടെ കൂടെ തന്നെ ഇറങ്ങിപ്പോരും, ബോട്ട് മേളിലേക്ക് കയറത്തില്ല. അപ്പോൾ ഇവിടെ വി എസ് ഇസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ വി ആർ. ഓക്കെ, വി അപ്സ്ട്രീം കണ്ടീഷനിൽ. അപ്പോൾ ഡൗൺ സ്ട്രീം കണ്ടീഷനും അപ്സ്ട്രീം കണ്ടീഷനും മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, ഇനി മിക്കപ്പോഴും കണ്ടുവരുന്ന ഒരു ക്വസ്റ്റ്യനാണ് ഈ പ്ലാറ്റ്ഫോമിൻ്റെയൊക്കെ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾക്ക് സ്പീഡ് ഡിസ്റ്റൻസിൻ്റെ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യാൻ അറിയാമെങ്കിൽ പ്ലാറ്റ്ഫോമിൻ്റെ ആ ബേസിക് കൺസെപ്റ്റും കൂടി കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ പറയുന്ന പോലെ ട്രെയിൻസിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഈസി ആയിട്ട് വർക്കൗട്ട് ചെയ്യും. അപ്പോൾ നോക്കിയേ, പ്ലാറ്റ്ഫോമിൻ്റെ കണ്ടീഷനും കൂടെ ഞാനൊന്ന് പറഞ്ഞുതരാം. അതായത് ആദ്യം പ്ലാറ്റ്ഫോമിന് പകരം ഒരു പോൾ അല്ലെങ്കിൽ ഒരു മനുഷ്യൻ, അതല്ലെങ്കിൽ ഒരു ട്രീ. ഓക്കെ, ഈ കണ്ടീഷൻസ് നമുക്ക് ആദ്യം ഡിസ്കസ് ചെയ്യാം. അതായത് എ ട്രെയിൻ ഈസ് പാസിംഗ് എ പേഴ്സൺ. ഓക്കെ, എ ട്രെയിൻ ഈസ് പാസിംഗ് എ പേഴ്സൺ ഓർ എ പോൾ ഓർ എ ട്രീ വിത്തിൻ 10 seconds. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ട്രെയിനിൻ്റെ സ്പീഡ് ഒരു പക്ഷേ തന്നിരിക്കും, സേ 80 km/h എന്നോ അങ്ങനെ സ്പീഡ് വല്ലതും തന്നിരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വി നീഡ് ടു ഫൈൻഡ് ദി ലെങ്ത് ഓഫ് ദി ട്രെയിൻ. ഇതായിരിക്കും നോർമലി ക്വസ്റ്റ്യൻ വരിക. ഉദാഹരണത്തിന്, എ ട്രെയിൻ ട്രാവൽസ് അറ്റ് എ സ്പീഡ് ഓഫ് 80 km/h. 80 km/h പാസ് സ്പീഡിൽ ട്രാവൽ ചെയ്യുന്ന ഒരു ട്രെയിൻ. ഓക്കെ, ദാറ്റ് ട്രെയിൻ ഈസ് ആക്ച്വലി ക്രോസിങ് എ പേഴ്സൺ. ഓക്കെ, ഒരു പേഴ്സൺ ഒരു പ്ലാറ്റ്ഫോമിൽ നിൽക്കുകയാണ്, അദ്ദേഹത്തെ ക്രോസ് ചെയ്ത് ട്രെയിൻ ഇങ്ങനെ പോവുകയാണ്. അദ്ദേഹത്തിൻ്റെ ദേഹത്തോടല്ല, അദ്ദേഹം പുറത്താണ് നിൽക്കുന്നത്, അദ്ദേഹത്തെ ക്രോസ് ചെയ്ത് പോകുമെന്ന് പറയുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ആ ട്രെയിൻ അദ്ദേഹത്തെ പാസ് ചെയ്ത് ഇങ്ങനെ പോവുകയാണ്. ഓക്കെ, നിങ്ങൾ പ്ലാറ്റ്ഫോമിൽ നിൽക്കുകയാണ്, നിങ്ങളെ പാസ് ചെയ്ത് ട്രെയിൻ ഇങ്ങനെ പോവുകയാണ്, അവിടെ സ്റ്റോപ്പില്ല. അപ്പോൾ ഈ ട്രെയിനിൻ്റെ ലെങ്ത് കണ്ടുപിടിക്കാൻ നോർമലി ഇങ്ങനെ ആയിരിക്കും ക്വസ്റ്റ്യൻ വരുന്നത്. നിങ്ങളെ പാസ് ചെയ്യാൻ ഈ ട്രെയിൻ 10 seconds എടുത്തു എന്നിരിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ ട്രെയിനിൻ്റെ ലെങ്ത് എന്തായിരിക്കും? ഇതാണ് നോർമലായിട്ട് കണ്ടുവരുന്ന ചോദ്യം. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു ട്രെയിനുണ്ട്, ഒരു പേഴ്സണുണ്ട്, ട്രെയിനിൻ്റെ സ്പീഡുണ്ട്, ട്രെയിൻ ആ പേഴ്സണെ ട്രാവൽ ചെയ്യാനുള്ള ടൈമുണ്ട്, അത് ആ പേഴ്സണെ കടന്നു പോകുന്ന സമയമുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ട്രെയിനിൻ്റെ ലെങ്ത് എന്തായിരിക്കും എന്നാണ് ഇവർ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്ത് എങ്ങനെ ചെയ്യും ഈ ക്വസ്റ്റ്യൻ, എങ്ങനെയായിരിക്കും ഇത് വർക്കൗട്ട് ചെയ്യുന്നത്? അതായത് നോക്കിയേ, ഈ പേഴ്സൺ ഈ ട്രെയിനിൻ്റെ ലെങ്തിനെ മൊത്തവും പാസ് ചെയ്യണ്ടേ? അതായത് ഈ ഒരാൾ ഇവിടെ നിൽക്കുന്നു, ഒരാൾ ഇവിടെ നിൽക്കുന്നു, അപ്പോൾ ഇത് ട്രെയിനാണെന്ന് വരുക്കട്ടെ. അപ്പോൾ ട്രെയിൻ എന്ത് ചെയ്യണം? കണ്ടോ, ഈ ട്രെയിനിൻ്റെ ലെങ്ത് മൊത്തം ഇതിങ്ങനെ പാസ് ചെയ്ത് പോകണം അല്ലേ, ഈ ട്രെയിനിൻ്റെ ലെങ്ത് മൊത്തം ഇത് പാസ് ചെയ്ത് പോകണം. അപ്പോൾ ആ ട്രെയിൻ ട്രാവൽ ചെയ്യേണ്ട ഡിസ്റ്റൻസ്, അതായത് ആ ട്രെയിൻ ട്രാവൽ ചെയ്യേണ്ട ഡിസ്റ്റൻസ് എന്താണ്? അതിൻ്റെ ലെങ്ത് തന്നെയാണ് അല്ലേ. ആ ട്രെയിൻ ആ ആളെ പാസ് ചെയ്ത് പോവേണ്ട ആ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ആ ട്രെയിനിൻ്റെ ലെങ്ത് തന്നെയാണ്. സോ ഹിയർ ദ ഡിസ്റ്റൻസ് ഈസ് വാട്ട്? ലെങ്ത് ഓഫ് ദി ട്രെയിൻ. ഈ കൺസെപ്റ്റ് അറിയാമെങ്കിൽ സുഖമായിട്ട് ട്രെയിനിൻ്റെ ലെങ്ത് കണ്ടുപിടിക്കാൻ പറ്റും. വി നോ ദാറ്റ് സ്പീഡ് ഈസ് വാട്ട്? സ്പീഡ് ഈസ് ഡിസ്റ്റൻസ് ബൈ ടൈം അല്ലേ. അപ്പോൾ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞത് ലെങ്ത് ആണ്, ലെറ്റ് ഇറ്റ് ബി എൽ. ഓക്കെ, സ്പീഡ് പറഞ്ഞ് തന്നിട്ടുണ്ട് 80 km/h. ടൈം എന്തിലാണ് തന്നിരിക്കുന്നത്? സെക്കൻഡ്സിലാണ്. ഓപ്ഷൻസിൽ നിങ്ങൾ നോക്കുക, ആൻസർ മീറ്റർ പെർ സെക്കൻഡിലാണെങ്കിൽ ഈ പറയുന്ന 80 km/h മീറ്റർ പെർ സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യുക, അഥവാ കിലോമീറ്റർ ആൻസർ മീറ്റേഴ്സിലാണെങ്കിൽ ലെങ്ത് അല്ലേ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്, അപ്പോൾ ആൻസർ മീറ്റേഴ്സിലായിരിക്കും. അപ്പോൾ ആൻസർ മീറ്റേഴ്സിലാണെങ്കിൽ ഈ 80 km/h നിങ്ങൾ എന്തിലേക്ക് കൺവേർട്ട് ചെയ്യണം? മീറ്റർ പെർ സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യുക എന്നിട്ട് ചെയ്യുക. മറിച്ച് ആൻസർ ഒരിക്കലും
ട്രെയിൻ്റെ ലെങ്ത് ഒക്കെ അല്ലേ എപ്പോഴും മീറ്ററിൽ വരും, കിലോമീറ്ററിലൊന്നും വരില്ല. ഓക്കെ, അപ്പോൾ നോർമലി മീറ്ററിൽ തന്നെ ആയിരിക്കണം ഓപ്ഷൻസിൽ കിടക്കുന്നത്. സോ 80 km/h എന്ത് ചെയ്യണം, മീറ്റർ പെർ സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യണം. സോ 80 km/h എങ്ങനെ മീറ്റർ പെർ സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യുക, കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യാൻ ഇൻറ്റു 5/80, 80 × 5/18 ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മീറ്റർ പെർ സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്തു. എന്നിട്ട് ദിസ് ഈസ് ഈക്വൽ ടു വാട്ട്, ഡിസ്റ്റൻസ് ദാറ്റ് ഈസ് ലെങ്ത് ബൈ ടൈം ദാറ്റ് ഈസ് 10 seconds. അപ്പോൾ ഇത് വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും, ലെങ്ത് ഓഫ് ദി ട്രെയിൻ കിട്ടും, ഏകദേശം 22 point something കിട്ടും, സോറി 222 point something മീറ്റേഴ്സ് കിട്ടും കേട്ടോ. ഇതിപ്പോൾ ഞാൻ ചുമ്മാ ഉണ്ടാക്കിയ ഒരു ക്വസ്റ്റ്യൻ ആയതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ ഒരു ഫ്രാക്ഷൻസ് വരുന്നത്. ട്രെയിനിൻ്റെ ലെങ്ത് ഒന്നും ഒരിക്കലും ഫ്രാക്ഷൻസ് ആയിട്ട് യു പി എസ് സി ചോദിക്കാറില്ല. എപ്പോഴും നിങ്ങൾക്കൊരു ഒരു വോൾ ഒരു നാച്ചുറൽ നമ്പർ തന്നെ കാണാൻ കഴിയും, ഒരു പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് തന്നെ, ഒരു 3-digit ഇൻറ്റിജർ തന്നെ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഓക്കെ, അപ്പോൾ ഇതാണ് ട്രെയിൻസിൻ്റെ ക്വസ്റ്റ്യൻ. ഇനി പ്ലാറ്റ്ഫോമിൻ്റെ ചോദ്യമുണ്ട്. പ്ലാറ്റ്ഫോമിൻ്റെ കൺസെപ്റ്റും കൂടെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഏകദേശം ട്രെയിനിൻ്റെ ക്വസ്റ്റ്യൻസൊക്കെ നിങ്ങൾക്ക് ഈസി ആയിട്ട് വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, പ്ലാറ്റ്ഫോമിൻ്റെ കൺസെപ്റ്റ് നോക്കേ. പ്ലാറ്റ്ഫോം, ഒരു ട്രെയിൻ പാസ് ചെയ്യാണ്, ഇതാണ് ഒരു പ്ലാറ്റ്ഫോം. അപ്പോൾ ഈ പ്ലാറ്റ്ഫോമിനെ പാസ് ചെയ്യാൻ 10 seconds എടുക്കുക എന്ന് വെച്ചാൽ, ഈ പ്ലാറ്റ്ഫോമിനെ പാസ് ചെയ്യാൻ 10 seconds എടുക്കുകയാണ്, അങ്ങനെയാണെങ്കിൽ ആ ട്രെയിനിൻ്റെ സ്പീഡ് എന്തായിരിക്കും? 10 seconds വേണ്ട, അത് ഇച്ചിരി കുറഞ്ഞു, ഒരു 20 seconds. ഈ ട്രെയിനിൻ്റെ ലെങ്ത് തന്നിട്ടുണ്ട് 130 meters, ഈ പ്ലാറ്റ്ഫോമിൻ്റെ ലെങ്ത് തന്നിട്ടുണ്ട് 110 meters. ഓക്കെ, എ ട്രെയിൻ ഈസ് പാസിംഗ് എ പ്ലാറ്റ്ഫോം, എ ട്രെയിൻ ഓഫ് ലെങ്ത് 130 meters ഈസ് പാസിംഗ് എ പ്ലാറ്റ്ഫോം ഓഫ് 110 meters അറ്റ് എ ടൈം ഓഫ് 20 seconds, ദെൻ ഫൈൻഡ് ദി സ്പീഡ് ഓഫ് ദി ട്രെയിൻ. ഇങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻ വരിക. അപ്പോൾ നിങ്ങൾ നോക്കിയേ, ഇവിടെ നമുക്ക് മിസ്സിംഗ് ടേം എന്താണ്? സ്പീഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിസ്റ്റൻസ് ബൈ ടൈം. അതായത് ഈ ഡിസ്റ്റൻസ് വാല്യൂ ഇവിടെ മിസ്സിംഗ് ആണ്. അപ്പോൾ ആ ഡിസ്റ്റൻസ് വാല്യൂ എന്താണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. അതിന് വേണ്ടിയിട്ട് പ്ലാറ്റ്ഫോമിൻ്റെ ലെങ്തും ട്രെയിനിൻ്റെ ലെങ്തും കണ്ടിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇങ്ങനെ പ്ലാറ്റ്ഫോമിൻ്റെയും ട്രെയിനിൻ്റെയും ക്വസ്റ്റ്യൻസ് വരുമ്പോൾ എപ്പോഴും ലെങ്ത് എന്തായിരിക്കും? ഈ രണ്ട് വാല്യൂസിൻ്റെ അഡീഷൻ ആയിരിക്കും. അതായത് പ്ലാറ്റ്ഫോമിൻ്റെ ലെങ്ത് പ്ലസ് ട്രെയിനിൻ്റെ ലെങ്ത് ആയിരിക്കും അഡീഷൻ. അതെങ്ങനെ വന്ന് നോക്കേ, നോക്കിയ ഏതാണ്ട് ഇതാണ് പ്ലാറ്റ്ഫോം അല്ലേ, ഇതാണ് പ്ലാറ്റ്ഫോം. അപ്പോൾ ട്രെയിൻ ദാ ഇങ്ങനെ വരികയാണ്, ഇതാണ് ട്രെയിൻ, ഇത് ട്രെയിനിൻ്റെ ഹെഡ്. നോക്കിയാൽ ഇവിടെ തട്ടി അല്ലേ. നിങ്ങൾ ഒന്നേ ട്രെയിനിൻ്റെ ഹെഡ് മാത്രം കൺസിഡർ ചെയ്യുക, അല്ലെങ്കിൽ ട്രെയിനിൻ്റെ ടെയിൽ മാത്രം കൺസിഡർ ചെയ്യുക. ഇവിടെ ഞാൻ ട്രെയിനിൻ്റെ ഹെഡ് മാത്രം കൺസിഡർ ചെയ്യണം, അതായത് ട്രെയിനിൻ്റെ എഞ്ചിൻ ഭാഗം മാത്രം കൺസിഡർ ചെയ്യുക, ആ ട്രെയിനിൻ്റെ ഫ്രണ്ട് പോർഷൻ, എഞ്ചിൻ പോർഷൻ അല്ല, ഫ്രണ്ട് പോർഷൻ. ഓക്കെ, അപ്പോൾ ആ ഫ്രണ്ട് പോർഷൻ ഇന്ന് ട്രെയിൻ ഇങ്ങനെ മൂവ് ചെയ്ത് മൂവ് ചെയ്ത് മൂവ് ചെയ്ത് പ്ലാറ്റ്ഫോമിൻ്റെ ലെവലിലെത്തി, പിന്നെ അത് ഇങ്ങനെ മൂവ് ചെയ്ത് നോക്കി, ട്രെയിൻ ആ ഫ്രണ്ട് പോർഷൻ എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യണമെന്ന്, ആദ്യം ഈ പ്ലാറ്റ്ഫോമിൻ്റെ ലെങ്ത് മൊത്തം ആ ഫ്രണ്ട് പോർഷൻ ട്രാവൽ ചെയ്യണം അല്ലേ. എന്നിട്ട് പിന്നെ എഗെയിൻ ഈ ട്രെയിനിൻ്റെ ഡിസ്റ്റൻസ് മൊത്തം ട്രാവൽ ചെയ്യണ്ടേ, ഒന്നാലോചിക്കുക. അപ്പോൾ ഈ പോയിന്റ് എത്തും. അതായത് ചുരുക്കം പറഞ്ഞാൽ പ്ലാറ്റ്ഫോമിൻ്റെ ലെങ്ത് പ്ലസ് ട്രെയിനിൻ്റെ ലെങ്ത് ആയിരിക്കും എന്ത് ഈ സിറ്റുവേഷനിൽ ഡിസ്റ്റൻസ് ആയിട്ട് വരിക അല്ലേ. സോ ഇവിടെ സ്പീഡ് എന്ത് വരും? സ്പീഡ് ഇസ് ഈക്വൽ ടു 110 meters പ്ലസ് ഇവിടെ എത്രയായിരുന്നു, 130 അല്ലേ ട്രെയിനിൻ്റെ ലെങ്ത്, 130 110 + 130 വോൾ ഡിവൈഡഡ് ബൈ ടൈം. ടൈം എത്രയാണ്? 20 seconds. സോ 240 by 20 അല്ലേ. സോ 12 meters per second എന്ന് വരും. 12 meters per second എന്ന് പറഞ്ഞ സ്പീഡിലായിരിക്കും പോവുക. അപ്പോൾ ഓപ്ഷൻസിൽ നോക്കുക, ചിലപ്പോൾ ട്രെയിനിൻ്റെ സ്പീഡ് കിലോമീറ്റർ പെർ അവറിലായിരിക്കും അവർ ചോദിച്ചിരിക്കുന്നത്. സോ യു നീഡ് ടു കൺവേർട്ട് 12 meters per second ഇൻറ്റു കിലോമീറ്റർ പെർ അവർ. മീറ്റർ പെർ സെക്കൻഡിനെ കിലോമീറ്റർ പെർ അവറിലേക്ക് കൺവേർട്ട് ചെയ്യാൻ എന്ത് ചെയ്യണം? ഇൻറ്റു 18/5 അല്ലേ. അതായത് മീറ്റർ ചെറുത്, കിലോമീറ്റർ വലുത്. അപ്പോൾ ന്യൂമറേറ്ററിൽ വലുത്, 18/5. 12 × 18/5 ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? അതിൻ്റെ മീറ്റർ പെർ സെക്കൻഡ് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കിലോമീറ്റർ പെർ അവറിൽ ട്രെയിനിൻ്റെ സ്പീഡ് കിട്ടും. ഇത് അപ്പോൾ ഇത് ഇതാണ് പ്ലാറ്റ്ഫോമിനെ ബേസ് ചെയ്തിട്ടുള്ള യു പി എസ് സി ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ്. ഓക്കെ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും പ്ലാറ്റ്ഫോമിനെ ബേസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ കഴിയും ആ ക്വസ്റ്റ്യൻസൊക്കെ അങ്ങനെ തന്നെ ചോദിക്കുകയാണെങ്കിൽ. ഇനിയിപ്പം ഭയങ്കര ടൈറ്റായിട്ടൊക്കെ ചോദിക്കുകയാണ്, മിക്കപ്പോഴും ഇങ്ങനെ സ്റ്റേറ്റ്മെൻസ് ബേസ് ചെയ്തിട്ടായിരിക്കും ചോദിക്കാൻ ചാൻസ്. അത് യു പി എസ് സി ആണ്, നമുക്ക് പറയാൻ പറ്റില്ല. അടുത്ത ഇനിയിപ്പം 5th വരാൻ പോകുന്ന എക്സാമിൽ എങ്ങനെയായിരിക്കും അവർ ചോദിക്കുന്നതെന്ന് പറയാൻ പറ്റില്ല. ഒരു പക്ഷേ തിരിച്ച് ഇതേപോലെ വാല്യൂസ് കണ്ടുപിടിക്കുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കുക. നോർമലായിട്ട് ഒരു ആപ്ലിക്കേഷൻ ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കുക. ചിലപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് തന്നെ അവർ കൺസിഡർ ചെയ്യുമായിരിക്കും, അവരിതുപോലെ തന്നെ ചോദിക്കുമായിരിക്കും. പക്ഷേ നമുക്ക് ഒട്ടും തന്നെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല അല്ലേ അവരെങ്ങനെയാണ് ചോദിക്കുന്നതെന്നുള്ളത്. പക്ഷേ നമ്മൾ എപ്പോഴും എന്ത് ചോദിച്ചാലും നമ്മൾ ചെയ്യും എന്നുള്ള ലെവലിൽ തന്നെ നിൽക്കണം. ഓക്കെ, അപ്പോൾ ആ സമയത്ത് ക്വസ്റ്റ്യൻ കണ്ടിട്ട് വളരെ സിമ്പിൾ ചോദ്യമായിരിക്കും. ഇങ്ങനെ സ്റ്റേറ്റ്മെൻറ്സ് ഒക്കെ കാണുമ്പോൾ നിങ്ങൾ ടെൻഷൻ അടിക്കും. ടെൻഷൻ അടിക്കുകയൊന്നും വേണ്ട, നമ്മൾ ക്വസ്റ്റ്യൻ നല്ല മനസ്സ്, അതായത് ഒരു ടെൻഷനൊക്കെ, ടെൻഷൻ അടിക്കാം അടിക്കരുതെന്നൊന്നും എനിക്ക് പറയാൻ പറ്റത്തില്ല അല്ലേ. തീർച്ചയായിട്ടും ആ സിറ്റുവേഷനിൽ ആരായാലും ടെൻഷൻ അടിക്കും, ഒന്നാമത് ഉച്ചയ്ക്ക് പരീക്ഷ അല്ലേ. പക്ഷേ നമ്മൾ മാക്സിമം ആ ക്വസ്റ്റ്യനെ മനസ്സിലാക്കി നമ്മൾ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, നമ്മളെന്തായാലും ക്ലിയർ ചെയ്യണ്ടേ, ക്ലിയർ ചെയ്തല്ലേ പറ്റുമോ? സി സാറ്റ് ക്ലിയർ ചെയ്യാതെ നമുക്ക് പ്രിലിംസ് ക്ലിയർ ചെയ്യാൻ പറ്റില്ല അല്ലേ. ജി എസിന് നല്ല മാർക്സ് ഉണ്ടായാലും. അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ഒന്ന് വർക്കൗട്ട് ചെയ്യാം.
ഇതിനു മുമ്പ് ഒരു ഒരു കണ്ടീഷനും കൂടെ ഉണ്ട് കേട്ടോ. സ്പീഡ് ഡിസ്റ്റൻസ് ആൻഡ് ടൈമിൽ ഒരു കാര്യം കൂടെ നിങ്ങൾ പഠിക്കാനുണ്ട്. അതായത് റിലേറ്റീവ് വെലോസിറ്റി എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ്, റിലേറ്റീവ് വെലോസിറ്റി അല്ലെങ്കിൽ റിലേറ്റീവ് സ്പീഡ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റും കൂടെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതും കൂടെ അറിഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ സ്പീഡ് ഡിസ്റ്റൻസിൻ്റെ ഓൾമോസ്റ്റ് ഓൾ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ കഴിയും. കഴിയും എന്നാണ് എൻ്റെ പ്രതീക്ഷ. അതിൽ നിന്നൊക്കെ തന്നെ ചോദിക്കുകയാണെങ്കിൽ ഓക്കെ. അപ്പോൾ നമുക്ക് റിലേറ്റീവ് വെലോസിറ്റിയും കൂടെ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിട്ട് പോകാം. ആദ്യം റിലേറ്റീവ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരാളെ അപേക്ഷിച്ച് മറ്റൊരാളുടെ വെലോസിറ്റി അല്ലേ. ഇവിടെ നോക്കിയേ, രണ്ട് പേഴ്സൺസ് എ ബി, അപ്പോൾ ഇവർ രണ്ടുപേരും, അതായത് രണ്ട് കണ്ടീഷനുണ്ട് റിലേറ്റീവ് വെലോസിറ്റിക്ക്. ഒന്ന് സെയിം ഡയറക്ഷനിൽ പോകുന്നതും ഒന്ന് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പോകുന്നതും. അതായത് നമുക്ക് ആദ്യം ഓപ്പോസിറ്റ് ഡയറക്ഷൻ കൺസിഡർ ചെയ്യാം. രണ്ട് പേഴ്സൺസ് എ ബി, എയുടെ സ്പീഡ് എക്സ് കിലോമീറ്റർ പെർ അവർ ആയിരിക്കട്ടെ, ബിയുടെ സ്പീഡ് വൈ കിലോമീറ്റർ പെർ അവർ ആയിക്കോട്ടെ. ഓക്കെ, എയുടെ സ്പീഡ് എക്സ് കിലോമീറ്റർ പെർ അവർ, ബിയുടെ സ്പീഡ് വൈ കിലോമീറ്റർ പെർ അവർ. അപ്പോൾ ഇവരുടെ റിലേറ്റീവ് വെലോസിറ്റി, ഇവർ രണ്ടുപേരും ഓപ്പോസിറ്റ് ഡയറക്ഷൻ, ഓപ്പോസിറ്റ് ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ രണ്ടുപേരും ഒരു സൈഡിലേക്ക് വരികയാണ് അല്ലേ, രണ്ടുപേരും ഏതോ ഒരു പോയിന്റിൽ മീറ്റ് ചെയ്യും അല്ലേ. അപ്പോൾ ആ സിറ്റുവേഷനിൽ റിലേറ്റീവ് വെലോസിറ്റി എന്തായിരിക്കും? എക്സ് പ്ലസ് വൈ കിലോമീറ്റർ പെർ അവർ. അതായത് എയുടെ സ്പീഡ് എക്സ്, ബിയുടെ സ്പീഡ് വൈ, ദെൻ ദ റിലേറ്റീവ് വെലോസിറ്റി, റിലേറ്റീവ് വെലോസിറ്റി ഓഫ് എ വിത്ത് റെസ്പെക്ട് ടു ബി അല്ലെങ്കിൽ ബി റെസ്പെക്ട് ടു എ എന്നൊക്കെ പറയുമ്പോൾ എന്തായിരിക്കും? എക്സ് പ്ലസ് വൈ കിലോമീറ്റർ പെർ അവർ ആയിരിക്കും. ഓക്കെ, ഈ രണ്ട് വെലോസിറ്റിയുടെയും അല്ലെങ്കിൽ സ്പീഡിൻ്റെയും അഡീഷൻ വാല്യൂ ആയിരിക്കും എന്ത്? റിലേറ്റീവ് വെലോസിറ്റി എന്ന് പറയുന്നത്. ആൻഡ് ഇനി അടുത്തൊരു കണ്ടീഷനുണ്ട്. അടുത്തൊരു കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിം ഡയറക്ഷൻ. ഓക്കെ, അതായത് എയും ബിയും ഒരേ ഡയറക്ഷനിൽ പോകുന്നു. എയും ബിയും എങ്ങനെ പോകുന്നു? ഒരേ ഡയറക്ഷനിൽ പോകുന്നു. അപ്പോൾ ഈ സിറ്റുവേഷനിൽ എങ്ങനെ വരും? അതായത് എയുടെ സ്പീഡ് എക്സ് കിലോമീറ്റർ ആയിക്കോട്ടെ, ബിയുടെ സ്പീഡ് വൈ കിലോമീറ്റർ ആയിക്കോട്ടെ, എയുടെ സ്പീഡ് വൈ, അതായത് എയുടെ സ്പീഡ് ബിയേക്കാളും ഗ്രേറ്റർ ആണെന്നും ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടെന്ന് വെച്ചു. എയുടെ സ്പീഡ് എക്സ് കിലോമീറ്റർ പെർ അവർ, ബിയുടെ സ്പീഡ് വൈ കിലോമീറ്റർ പെർ അവർ, എയുടെ സ്പീഡാണ് ഗ്രേറ്റർ എന്നിരിക്കട്ടെ. അപ്പോൾ ഈ കേസിൽ റിലേറ്റീവ് വെലോസിറ്റി ഇസ് നത്തിങ് ബട്ട് എക്സ് മൈനസ് വൈ കിലോമീറ്റർ പെർ അവർ ആയിരിക്കും. എന്ത്? റിലേറ്റീവ് വെലോസിറ്റി, വെലോസിറ്റി ഓഫ് എ വിത്ത് റെസ്പെക്ട് ടു ബി എന്ന് പറയുമ്പോൾ എന്ത് വരും? എക്സ് മൈനസ് വൈ കിലോമീറ്റർ പെർ അവർ വരും. ഓക്കെ, അപ്പോൾ ഇതാണ് റിലേറ്റീവ് വെലോസിറ്റിയുടെ കണ്ടീഷൻ. അപ്പോൾ ഇതിലെ ക്വസ്റ്റ്യൻസ് എങ്ങനെ വരും എന്ന് നിങ്ങൾക്കറിയാമല്ലോ. അതായത് നോർമലി ഒരു കള്ളൻ്റെയും പോലീസിൻ്റെയും ചോദ്യമാണ് മിക്കപ്പോഴും നമ്മൾ കണ്ടുവരുന്നത്, ഈ റിലേറ്റീവ് വെലോസിറ്റിയുടെ. അതായത് ഒരു പോലീസ് ഒരു കള്ളനെ ചേസ് ചെയ്യുന്നുണ്ട്, ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട് 2 മീറ്റർ എന്നുള്ളത്. ഓക്കെ, 2 മീറ്റർ വേണ്ട, അത് വളരെ കുറഞ്ഞു പോയി, 100 മീറ്റർ എന്നിട്. ഓക്കെ, 100 മീറ്റർ എന്ന് പറഞ്ഞ ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട്. എയുടെ സ്പീഡ് തന്നിട്ടുണ്ട് 15 മീറ്റർ, വേണ്ട, 5 മീറ്റർ പെർ സെക്കൻഡ്. കള്ളൻ്റെ സ്പീഡ് തന്നിട്ടുണ്ട് 2 മീറ്റർ പെർ സെക്കൻഡ്. എ എന്ന് പറഞ്ഞാൽ പോലീസുകാരനും, ബി എന്ന് പറഞ്ഞാൽ കള്ളനുമാണ്. എയുടേത് 5 മീറ്റർ പെർ സെക്കൻഡ് സ്പീഡ്, ബിയുടേത് 2 മീറ്റർ പെർ സെക്കൻഡ് സ്പീഡ്. നോക്കിയ ബിയുടെ സ്പീഡ് കുറവാണ് എയേക്കാളും കമ്പയർ ചെയ്ത് അല്ലേ. അപ്പോൾ ഏതോ ഒരു പോയിന്റിൽ വെച്ചിട്ട് എന്തായാലും ബി എ അറസ്റ്റ് ചെയ്യും അല്ലെങ്കിൽ പൊക്കും അല്ലേ. പോലീസുകാരൻ എന്തായാലും ആ കള്ളനെ പിടിക്കും. അപ്പോൾ അത് ക്വസ്റ്റ്യൻ ഇങ്ങനെ ആയിരിക്കും, എത്ര സമയം കഴിഞ്ഞിട്ടായിരിക്കും അയാളെ അറസ്റ്റ് ചെയ്യുന്നത്? ഓക്കെ, അങ്ങനെ ആയിരിക്കും നോർമലി ക്വസ്റ്റ്യൻ വരിക. ആഫ്റ്റർ എത്ര ടൈം കഴിഞ്ഞിട്ടായിരിക്കും അയാളെ അറസ്റ്റ് ചെയ്യുന്നത്? അങ്ങനെ ആയിരിക്കും ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പോൾ ഇവിടെ നോക്കിയേ, ഇവിടെ എങ്ങനെയാണ് ടൈം കിട്ടുക? ഡിസ്റ്റൻസ് തന്നിട്ടുണ്ടല്ലേ, അവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട്, എത്രയാണ്? 100 മീറ്റർ. 100 മീറ്ററാണ് അവർ തമ്മിലുള്ള ഡിസ്റ്റൻസ്. അവരുടെ ഇൻഡിവിജ്വൽ സ്പീഡും തന്നിട്ടുണ്ട്, എയുടെ സ്പീഡ് 5, ബിയുടെ സ്പീഡ് 2. അപ്പോൾ അവരുടെ റിലേറ്റീവ് സ്പീഡ് എന്തായിരിക്കും? കള്ളൻ്റെ സ്പീഡ് 2 മീറ്റർ പെർ സെക്കൻഡ്, പോലീസിൻ്റെ സ്പീഡ് 5 മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ ഇവരുടെ റിലേറ്റീവ് സ്പീഡ് എന്തായിരിക്കും? റിലേറ്റീവ് സ്പീഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ രണ്ടുപേരും സെയിം ഡയറക്ഷനിലായതുകൊണ്ട് ഹയർ സ്പീഡ് മൈനസ് ലോവർ സ്പീഡ്, 5 - 2 = 3 അല്ലേ. അപ്പോൾ നമുക്കറിയാം ടൈം എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിസ്റ്റൻസ് ബൈ സ്പീഡാണ്. സോ 100 / 3 അല്ലേ, 100 / 3. അപ്പോൾ 3 × 3 = 9, 33.3 something seconds. ഓക്കെ, 33.3 seconds ഈ പോലീസുകാരൻ ഈ കള്ളനെ പിടിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നോർമലി ഇങ്ങനെയൊക്കെയാണ് ഈ റിലേറ്റീവ് സ്പീഡിൻ്റെ ക്വസ്റ്റ്യൻസ് വരുന്നത്. പിന്നെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലത് മിക്കപ്പോഴും ഒരു ട്രെയിനിൻ്റെ കണ്ടീഷൻ ആയിരിക്കും. ഒരു ട്രെയിൻ 8 മണിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നു, മറ്റൊരു ട്രെയിൻ 9 മണിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നു. ഓൾറെഡി ഞാൻ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ മുന്നത്തെ വീഡിയോസിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് റെപ്പറ്റീഷനായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. അപ്പോൾ അത് നിങ്ങൾ ആ വീഡിയോസൊക്കെ ഒന്ന് കണ്ടാൽ മതി. ഓക്കെ, അപ്പോൾ ഇനി ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചേ. എ പേഴ്സൺ എക്സ് ഫ്രം എ പ്ലേസ് എ ആൻഡ് അനദർ പേഴ്സൺ വൈ ഫ്രം പ്ലേസ് ബി സെറ്റ് ഔട്ട് അറ്റ് ദി സെയിം ടൈം ടു വോക്ക് ടുവേർഡ്സ് ഈച്ച് അതർ. ദ പ്ലേസ് ആർ സെപ്പറേറ്റഡ് ബൈ എ ഡിസ്റ്റൻസ് ഓഫ് 15 കിലോമീറ്റർ. എക്സ് വാക്ക് വിത്ത് എ യൂണിഫോം സ്പീഡ് ഓഫ് 1.5 കിലോമീറ്റർ പെർ അവർ ആൻഡ് വൈ വാക്സ് വിത്ത് എ യൂണിഫോം സ്പീഡ് ഓഫ് 1 കിലോമീറ്റർ പെർ അവർ ഇൻ ദി ഫസ്റ്റ് അവർ ആൻഡ് എ യൂണിഫോം സ്പീഡ് ഓഫ് 1.25 കിലോമീറ്റർ പെർ അവർ ഇൻ ദി സെക്കൻഡ് അവർ ആൻഡ് വിത്ത് എ യൂണിഫോം സ്പീഡ് ഓഫ് 1.5 കിലോമീറ്റർ പെർ അവർ ഇൻ ദി തേർഡ് അവർ ആൻഡ് സോ ഓൺ.
അല്ലേ? എ എക്സ് എന്ന് പറഞ്ഞൊരു പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു, ബി വൈ എന്ന് പറഞ്ഞൊരു പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു, രണ്ടുപേരും ഓപ്പോസിറ്റ് ആണ് നടന്നു വരുന്നത്. എ എങ്ങനെയാണ് പോകുന്നത്? എ അവർ തമ്മിലുള്ള ഡിസ്റ്റൻസും തന്നിട്ടുണ്ട്, എത്രയാണ്? 15 കിലോമീറ്റർ എന്ന് അവർ തമ്മിലുള്ള ഡിസ്റ്റൻസും തന്നിട്ടുണ്ട്. എക്സ് വാക്ക് വിത്ത് എ യൂണിഫോം സ്പീഡ് ഓഫ് 1.5 കിലോമീറ്റർ. എയിൽ നിന്ന് എക്സ് എങ്ങനെയാണ് നടക്കുന്നത്? 1.5 കിലോമീറ്റർ പെർ അവർ എന്ന ഒരു യൂണിഫോം സ്പീഡിലാണ്. അതായത് യൂണിഫോം സ്പീഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്പീഡിന് വ്യത്യാസമില്ല, കോൺസ്റ്റൻ്റ് ആയിരിക്കും സ്പീഡ്. അപ്പോൾ ആ ഒരു യൂണിഫോം സ്പീഡിലാണ് എക്സ് നടക്കുന്നത് എയിൽ നിന്ന്. ഓക്കെ, പിന്നെ അതുപോലെ വൈ എങ്ങനെയാണ് നടക്കുന്നത്? പക്ഷേ വൈയുടെ സ്പീഡ് ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും, ഓരോ മണിക്കൂറും സ്പീഡ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. ഫസ്റ്റ് അവറിൽ വൈയുടെ സ്പീഡ് എത്രയായിരുന്നു? 1 കിലോമീറ്റർ പെർ അവർ. സെക്കൻഡ് അവറിൽ 1.25, തേർഡ് അവറിൽ 1.5, അങ്ങനെ 0.25 കിലോമീറ്റർ പെർ അവർ എന്നുള്ള സ്പീഡ് വെച്ച് ഇങ്ങനെ കൂടി 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 വരികയാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ രണ്ട് സ്റ്റേറ്റ്മെൻ്റ് അവർ ചോദിച്ചിട്ടുണ്ട്. ദേ ടേക്ക് 5 hours ടു മീറ്റ്, അതായത് 5 മണിക്കൂർ എടുക്കും അവർ തമ്മിൽ മീറ്റ് ചെയ്യാൻ എന്നുള്ളത്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, ദേ മീറ്റ് ഇൻ ദി മിഡ് വേ ബിറ്റ്വീൻ എ ആൻഡ് ബി, എയുടെയും ബിയുടെയും മിഡ് വേയിലായിരിക്കും അവർ മീറ്റ് ചെയ്യുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, നമുക്ക് എന്തായാലും ഈ ക്വസ്റ്റ്യൻ ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കാം. എന്നിട്ട് ഇതിനകത്ത് ഏത് സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കും ശരി എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ ഇത് കണ്ടില്ലേ, അതായത് സ്പീഡ് ഡിസ്റ്റൻസ് ടൈമിനെ ബേസ് ചെയ്തുള്ള ഒരു ക്വസ്റ്റ്യനും ഇവർ സ്റ്റേറ്റ്മെൻറ്റ് ബേസ് ചെയ്തിട്ടാണ് 2021 ചോദിച്ചിരിക്കുന്നത്. 2021 ഒരു ക്വസ്റ്റ്യൻ ആണ്, അപ്പോൾ ഈ വർഷവും ചോദിക്കാൻ ചാൻസ് ഉണ്ടാവാം. ഓക്കെ, നമുക്കൊട്ടും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല, എന്തായാലും ചോദിച്ചാലും ഇല്ലെങ്കിലും ഈ ബേസിക് ഐഡിയാസ് മതി ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വർക്കൗട്ട് ചെയ്യാൻ. സ്പീഡ് ഡിസ്റ്റൻസിൻ്റെ ബേസിക് കാര്യങ്ങൾ അറിയാമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ വർക്കൗട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നോക്ക്, എ പേഴ്സൺ സ്റ്റാർട്ട്സ് ഫ്രം എക്സ്, സോറി, എ പേഴ്സൺ എക്സ് ഫ്രം പോയിന്റ് എ, എ എന്ന് പറഞ്ഞൊരു പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ് അല്ലേ. എ ബി എന്ന് പറഞ്ഞ ഒരു സ്ട്രെയിറ്റ് ലൈനായിട്ടുള്ള ഒരു ഡിസ്റ്റൻസ്, അവിടെ എയിൽ നിന്ന് എക്സ് എന്ന് പറഞ്ഞൊരു മനുഷ്യൻ നടക്കുകയാണ്, ബിയിൽ നിന്ന് വൈ എന്ന് പറഞ്ഞൊരു മനുഷ്യൻ നടക്കുകയാണ്. അതായത് എയിൽ നിന്ന് നടക്കുന്ന എക്സ് എങ്ങോട്ടേക്ക് പോകുന്നു? ബിയിലേക്ക് പോകുന്നു. ബിയിൽ നിന്ന് പോകുന്ന ആൾ എയിലേക്ക് വരുന്നു അല്ലേ. അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചത്? എ അതായത് ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസും തന്നിട്ടുണ്ട്, എത്രയാണ്? ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട്, എത്രയാണ്? 15 കിലോമീറ്റർ അല്ലേ. 15 കിലോമീറ്റർ ആണ് ഡിസ്റ്റൻസ് പറഞ്ഞിട്ടുള്ളത്. എന്നിട്ട് കണ്ടീഷൻ നോക്കിയേ, ദ പേഴ്സൺ എക്സ് വാക്ക് വിത്ത് എ യൂണിഫോം സ്പീഡ് ഓഫ് 1.5 കിലോമീറ്റർ പെർ അവർ. ഓക്കെ, എക്സിൻ്റെ സ്പീഡ് എങ്ങനെയാണ്? 1.5 കിലോമീറ്റർ പെർ അവർ അല്ലേ, അതാണ് എക്സിൻ്റെ സ്പീഡ്. അതായത് ഓരോ മണിക്കൂറിലും എക്സ് 1.5 കിലോമീറ്റർ വെച്ച് കവർ ചെയ്യുന്നുണ്ട്. ഓരോ മണിക്കൂറിലും എക്സ് 1.5 കിലോമീറ്റർ വെച്ച് കവർ ചെയ്യുന്നുണ്ട്. ഇനി വൈ എങ്ങനെയാണ് നടക്കുന്നത്? വൈയുടെ ട്രാവലിംഗ് സ്പീഡ് എങ്ങനെയാണ്? വൈയുടെ ട്രാവലിംഗ് സ്പീഡ് ചെറിയൊരു വ്യത്യാസമുണ്ട് അല്ലേ. ഒരു മണിക്കൂറിൽ, ആദ്യത്തെ ഒരു മണിക്കൂറിൽ അയാൾ 1.5 കിലോമീറ്റർ പെർ അവർ സ്പീഡിൽ, അതായത് ഫസ്റ്റ് 1 hour 1.5 കിലോമീറ്റർ കവർ ചെയ്തു, സെക്കൻഡ് 1 hour 1.25, തേർഡ് 1 hour 1.5 അല്ലേ. ഇപ്പോൾ ഫോർത്ത് 1 hour എത്ര ആയിരിക്കും? 1.75. ഫിഫ്ത്ത് 1 hour 2, അങ്ങനെ വൈ ഇങ്ങോട്ട് വരികയാണ്. എന്നിട്ട് ഇങ്ങനെയാണ് കണ്ടീഷൻ. ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ദേ ടേക്ക് 5 hours ടു മീറ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് സ്റ്റേറ്റ്മെൻ്റ് ആണ്, രണ്ട് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ ടേക്ക് 5 hours ടു മീറ്റ്, 5 മണിക്കൂർ എടുക്കും ഇവർ പരസ്പരം മീറ്റ് ചെയ്യാൻ എന്നുള്ളത് അല്ലേ. അപ്പോൾ നോക്കേ, മീറ്റ് ചെയ്യുന്ന കണ്ടീഷൻ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം? സപ്പോസ് ഈ പോയിന്റ് ആണെന്നിരിക്കട്ടെ, പി എന്ന പോയിന്റിലാണ് അവർ മീറ്റ് ചെയ്യുന്നതെന്നിരിക്കട്ടെ. അപ്പോൾ മീറ്റ് ചെയ്യുന്ന കണ്ടീഷൻ എങ്ങനെ മനസ്സിലാക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ 5 മണിക്കൂറിൽ എക്സ് എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തോ, അതേ എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തോ, 15 നിന്ന് ആ ഡിസ്റ്റൻസ് കുറച്ചാൽ ഈ ഡിസ്റ്റൻസ് കിട്ടും അല്ലേ. വൈ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് കിട്ടും. ഞാൻ ഒന്നും കൂടെ പറഞ്ഞുതരാം, ഈ പി എന്നുള്ള പോയിന്റിലാണ് അവർ മീറ്റ് ചെയ്യുന്നത്. എ ടു പി, ഓക്കെ, എ ടു പി ആണ് ആര് ട്രാവൽ ചെയ്യുന്നത്? എക്സിൻ്റെ ട്രാവലിംഗ് ടൈം, സോറി, ട്രാവലിംഗ് ഡിസ്റ്റൻസ്. പി ടു ബി ആണ് ആരുടെ ട്രാവലിംഗ് ഡിസ്റ്റൻസ്? വൈയുടെ ട്രാവലിംഗ് ഡിസ്റ്റൻസ്. അങ്ങനെയാണെങ്കിൽ എ തൊട്ട് പി വരെ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് പ്ലസ് പി തൊട്ട് ബി വരെ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് ഇത് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടണം? 15 കിട്ടണം. അല്ലെങ്കിൽ എ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് എത്ര, സോറി, എക്സ് ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് എത്രയാണോ, 15 നിന്ന് എക്സ് ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് കുറയ്ക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടണം? വൈ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് കിട്ടണം. അതല്ലെങ്കിൽ എക്സ് ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസും വൈ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസും കൂടി ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടണം? 15 കിട്ടണം, അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നോക്കാം, നമുക്ക് ചെക്ക് ചെയ്യാം. അവരാദ്യം മീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ 5 hours ശേഷമാണോ, അതായത് 5 മണിക്കൂർ എത്തി നിൽക്കുമ്പോൾ എക്സ് ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസും വൈ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസും സെയിം ആയിരിക്കണം, ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് നോക്കാം, 5 മണിക്കൂറിൽ എക്സ് എത്ര ട്രാവൽ ചെയ്യുന്നത്, 5 hours എക്സ് എത്ര ട്രാവൽ ചെയ്തു, എക്സിൻ്റെ സ്പീഡ് എത്രയാണ്? 1.5. സോ 1.5 ഇൻറ്റു 5 വിൽ ബി വാട്ട്? 7.5
കിലോമീറ്റർ അല്ലേ, 7.5 kilometer ആയിരിക്കും എക്സ് ട്രാവൽ ചെയ്തത്. 5 മണിക്കൂറിൽ 7.5 kilometer ആയിരിക്കും എക്സ് ട്രാവൽ ചെയ്തത്. ഇനി വൈ ട്രാവൽ ചെയ്ത് നോക്കാം. വൈ ആദ്യത്തെ ഒരു മണിക്കൂർ 1.5 kilometer ട്രാവൽ ചെയ്തു, രണ്ടാമത്തെ ഒരു മണിക്കൂർ 1.25 kilometer ട്രാവൽ ചെയ്തു, മൂന്നാമത്തെ മണിക്കൂർ 1.5 ട്രാവൽ ചെയ്തു, നാലാമത്തെ മണിക്കൂർ 1.75 ട്രാവൽ ചെയ്തു അല്ലേ, അഞ്ചാമത്തെ മണിക്കൂറിൽ 2 kilometer ട്രാവൽ ചെയ്തു. അപ്പോൾ അതായത് ഫസ്റ്റ് 1 hour 1.5, സെക്കൻഡ് 1 hour 1.25, തേർഡ് 1 hour 1.5, ഫോർത്ത് 1 hour 1.75 ആൻഡ് ഫിഫ്ത് അവറിൽ 2 kilometers. അപ്പോൾ ഇതെല്ലാം കൂടെ ആഡ് ചെയ്ത് നമുക്ക് 7.5 കിട്ടിയാൽ തീർച്ചയായിട്ടും എന്ത് അത് ആഡ് ചെയ്യുമ്പോൾ എന്ത് വാല്യൂ കിട്ടുന്നേ നോക്കാം. അതെ, അതായത് 5 + 5 0, 1 + 5 6, 6 + 2 8, യാ 5, 1 + 3 4, 5, 6, 7, 7.5. ഓക്കെ, 7.5 kilometer കിട്ടി. അതായത് ഈ ഡിസ്റ്റൻസ് എല്ലാം കൂടി വൈ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് എല്ലാം കൂടി ആഡ് ചെയ്തപ്പോൾ 7.5 kilometer കിട്ടി. എക്സ് ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 7.5 kilometer കിട്ടി. നമുക്കറിയാം 7.5 + 7.5 എത്ര കിട്ടും, 15 kilometer കിട്ടും അല്ലേ. അതായത് എക്സ് ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസും വൈ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് കൂടി ആഡ് ചെയ്തപ്പോൾ ടോട്ടൽ ഡിസ്റ്റൻസ് ആയ 15 കിട്ടി. അതിനർത്ഥം ഇവർ രണ്ടുപേരും എന്ത് ചെയ്തു, ഇവർ രണ്ടുപേരും ഈ പി എന്ന് പറഞ്ഞ പോയിന്റിൽ മീറ്റ് ചെയ്തു. അതായത് ഇത് 7.5 kilometer, ഇത് 7.5 kilometer. അപ്പോൾ പി എന്ന് പറഞ്ഞ പോയിന്റിൽ അവർ മീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കേ, ദേ മീറ്റ് മിഡ് വേ ബിറ്റ്വീൻ എ ആൻഡ് ബി. നോക്കേ, മിഡ് വേ ബിറ്റ്വീൻ എ ആൻഡ് ബി ആണോ, തീർച്ചയായിട്ടും. 7.5 എന്ന് പറഞ്ഞാൽ 15 പകുതിയാണ്. അപ്പോൾ 15 പകുതിയായിട്ടുള്ള ആ ഡിസ്റ്റൻസിലാണ് ഇവർ രണ്ടുപേരും മീറ്റ് ചെയ്തത്. അപ്പോൾ തീർച്ചയായിട്ടും അതെന്തായിരിക്കും, അതൊരു മിഡ് പോയിന്റ് ആണ് അല്ലേ, മിഡ് പോയിന്റിലാണ് അവർ മീറ്റ് ചെയ്തത്. അപ്പോൾ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. സോ ഇവിടെ ആൻസർ എന്തായിരിക്കും, സി ബോത്ത് 1 and 2, 1 ഉം 2 ഉം ശരിയാണ്. ഓക്കെ, ഇനി ദാ ഈ ക്വസ്റ്റ്യൻ നോക്കേ. എ പേഴ്സൺ ടുക്ക് 3/5 ഓഫ് ദി നോർമൽ സ്പീഡ് ടു റീച്ച് ഹർ ഓഫീസ്. വെൻ ഷി റീച്ച്ഡ് ദി ഓഫീസ് ഷി വാസ് 12 minutes ലേറ്റ്. സോ ഫൈൻഡ് ദി ടൈം ടേക്കൺ ബൈ ഹർ ഇഫ് ഷി വാസ് ട്രാവലിംഗ് ഇൻ ഹർ നോർമൽ സ്പീഡ്. ഓക്കെ, ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഒന്നുമല്ല, ഇത് ഒരു റിലേഷൻ, അതായത് സ്പീഡിൻ്റെയും ടൈമിൻ്റെയും ഒരു റിലേഷൻ അറിയാൻ വേണ്ടി, നിങ്ങളുടെ അടുത്ത് പറയാൻ വേണ്ടി ഞാൻ ഈ ക്വസ്റ്റ്യൻ ആഡ് ചെയ്തേ ഉള്ളൂ. ഇത് പി വൈക്കും അല്ല കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ക്വസ്റ്റ്യൻ ഒന്ന് ഡിസ്കസ് ചെയ്യാം. എ പേഴ്സൺ ടുക്ക് 3/5 ഓഫ് ദി നോർമൽ സ്പീഡ് ടു റീച്ച് ഹർ ഓഫീസ്. When she reached this office, she was 12 minutes late. So find the time taken by her if she was traveling in her normal speed. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യുന്നതിന് മുമ്പേ നിങ്ങൾ ഇങ്ങോട്ട് നോക്കേ. സപ്പോസ് സ്പീഡ് 2 speed, S1 and S2. S1 S2 രണ്ട് സ്പീഡാന്ന് ഇരിക്കട്ടെ. വി നോ ദാറ്റ് S1 ഈസ് വാട്ട്, ഡിസ്റ്റൻസ് ബൈ ടൈം, D1 by T1, ആൻഡ് S2 ഈസ് വാട്ട്, D2 by T2. ആൻഡ് നൗ വി ക്യാൻ സേ ദാറ്റ് S1 by S2 ഈസ് ഈക്വൽ ടു വാട്ട്, T2 by T1, വെൻ D1 is equal to D2. അതായത് ഈ S1 S2 എന്ന് പറഞ്ഞ രണ്ട് സ്പീഡ് ഈ പറയുന്ന പോലെ അവർ ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് സെയിം ആണെങ്കിൽ എന്താണ് S1 by S2 ഇസ് വാട്ട്, T2 by T1. ഓക്കെ, ഇൻവേഴ്സ്ലി റിലേറ്റഡ് ആണ്. ഓൾറെഡി സ്പീഡും ടൈമും ഇൻവേഴ്സ്ലി റിലേറ്റഡ് ആണ് അല്ലേ. അപ്പോൾ ഇവിടെ D1 by D2, അതായത് രണ്ട് സ്പീഡുണ്ട്, ആ സ്പീഡ് ഫസ്റ്റ് സ്പീഡ് ഇസ് S1 ആൻഡ് സെക്കൻഡ് സ്പീഡ് ഇസ് S2. And S1, we know that it is D1 by T1. S2 is D2 by D2. D2 by T2. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഡിസ്റ്റൻസ് സെയിം ആണെന്നിരിക്കട്ടെ. രണ്ട് സ്പീഡിൻ്റെ കേസിലും ഡിസ്റ്റൻസ് സെയിം ആണെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് S1 by S2 ഇസ് വാട്ട്, S1 by S2 ഇസ് വാട്ട്, T2 by T1. ഓക്കെ, ഈ ഒരു കണ്ടീഷൻ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. ചിലപ്പോൾ ക്വസ്റ്റ്യൻസ് അങ്ങനെ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ ഒരു ഇക്വേഷൻ ഡയറക്റ്റ് അപ്ലൈ ചെയ്ത് നിങ്ങൾക്ക് ആൻസർ കണ്ടുപിടിക്കാം. നമുക്ക് ഈ ക്വസ്റ്റ്യൻ ഈ ഇക്വേഷൻ വെച്ചൊന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കാം. എ പേഴ്സൺ ടുക്ക് 3/5 ഓഫ് ദി നോർമൽ സ്പീഡ് ടു റീച്ച് ഹർ ഓഫീസ്. വെൻ ഷി റീച്ച്ഡ് When she reached the office, she was 12 minutes late. Like, a person took 3/5 of her normal speed to reach her office. അപ്പോൾ ഒരാൾ അയാളുടെ വീട്ടിൽ നിന്ന് എക്സ് സ്പീഡിലാണ് നോർമലി പോകുന്നതെന്നിരിക്കട്ടെ. എക്സ് കിലോമീറ്റർ പെർ അവർ സ്പീഡിലാണ് അവർ നോർമലി ഓഫീസിലേക്ക് വരുന്നത്. പക്ഷെ ഒരു ദിവസം അവരെങ്ങനെയാണ് പോയത്, 3/5 ഓഫ് ദി നോർമൽ സ്പീഡ്, 3/5 x kilometer per hour സ്പീഡിലാണ് അവർ ട്രാവൽ ചെയ്തത്. അപ്പോൾ അങ്ങനെ ട്രാവൽ ചെയ്തപ്പോൾ അവർ എക്സ് കിലോമീറ്റർ ട്രാവൽ ചെയ്യുമ്പോൾ അവർ നോർമൽ ടൈമായ ടി ടൈമിലാണ് എത്തുന്നതെങ്കിൽ 3/5 ഓഫ് ദി എക്സ് കിലോമീറ്റർ പെർ അവർ സ്പീഡിൽ ട്രാവൽ ചെയ്തപ്പോൾ T+12 ടൈമിലാണ് അവർ ഓഫീസിലെത്തിയത് അല്ലേ. T+12 മിനിറ്റ്സിലാണ് അവർ ഓഫീസിലെത്തിയത്. അതായത് 12 മിനിറ്റ് ലേറ്റ്, 12 മിനിറ്റ് അധികം ട്രാവൽ ചെയ്യാൻ എടുത്തു അല്ലേ. അപ്പോൾ ഇത് സോ വി നീഡ് ടു ഫൈൻഡ് ദി ടൈം ടേക്കൺ ഇഫ് ഷി വാസ് ട്രാവലിംഗ് ഇൻ ഹർ നോർമൽ സ്പീഡ്. അപ്പോൾ അവർ എക്സ് കിലോമീറ്റർ പെർ അവറിൽ ട്രാവൽ ചെയ്യുമ്പോഴുള്ള ഈ ടീയുടെ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കണം. അതായത് നോർമൽ സ്പീഡിൽ ട്രാവൽ ചെയ്യുമ്പോഴുള്ള അവരുടെ ടൈം എന്ത് ചെയ്യണം നമ്മൾ കണ്ടുപിടിക്കണം. അതെങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം. നമുക്ക് ഈ റിലേഷൻ യൂസ് ചെയ്യാം.
ഫസ്റ്റ് എസ് വൺ എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് എസ് വൺ ഇസ് ഇക്വൽ ടു എക്സ് ഇസ് ഇക്വൽ ടു വാട്ട്? ഡിസ്റ്റൻസ് ഡി ബൈ ടി അല്ലേ. എസ് ടു ഇസ് ഇക്വൽ ടു ത്രീ ബൈ ഫൈവ് എക്സ് അല്ലേ, ത്രീ ഫിഫ്ത്ത് ഓഫ് ദി നോർമൽ സ്പീഡ് ഇസ് ഇക്വൽ ടു വാട്ട്? രണ്ടാമത്തെ സ്പീഡ് ഇസ് ഇക്വൽ ടു വാട്ട്? ഡി ബൈ ടി പ്ലസ് ട്വൽവ്. രണ്ട് കേസിലും ഡിസ്റ്റൻസ് സെയിം ആണ് അല്ലേ, രണ്ട് കേസിലും അവർ ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് സെയിം ആണ്. പക്ഷേ സ്പീഡിൽ ചെറിയൊരു വേരിയേഷൻ വന്നപ്പോൾ എന്ത് പറ്റി? ടൈമിൽ വ്യത്യാസം വന്നു അല്ലേ, അവർ ഓഫീസിൽ എത്തുന്നു. അപ്പോൾ നമുക്ക് നേരത്തെ അപ്ലൈ ചെയ്ത കണ്ടീഷൻ നോക്കാം. എസ് വൺ ബൈ എസ് ടു ഇസ് ഇക്വൽ ടു വാട്ട്? ടി ടു ബൈ ടി വൺ അല്ലേ. എസ് വൺ ബൈ എസ് ടു എന്ന് പറഞ്ഞാൽ എന്ത് വരും? എക്സ് ബൈ ത്രീ ബൈ ഫൈവ് എക്സ് ഇസ് ഇക്വൽ ടു വാട്ട്? ടി ടു എന്ത് വരും? ടി ടു ഇസ് വാട്ട്? ടി പ്ലസ് ട്വൽവ് ഡിവൈഡഡ് ബൈ ടി വൺ ഇസ് ടി. എക്സ് എക്സ് ക്യാൻസൽ ആയിപ്പോയി. വൺ ബൈ ത്രീ ബൈ ഫൈവ് എന്ന് പറയുമ്പോൾ ഫൈവ് ബൈ ത്രീ വരും അല്ലേ. ഫൈവ് ബൈ ത്രീ ഇസ് ഇക്വൽ ടു ടി പ്ലസ് ട്വൽവ് ബൈ ടി ക്രോസ് മൾട്ടിപ്ലൈ. സോ ഫൈവ് ടി ഇസ് ഇക്വൽ ടു വാട്ട്? ത്രീ ടി പ്ലസ് ട്വൽവ് ത്രീ ട്വൽവ് ത്രീസ് ആ വാട്ട്? തേർട്ടി സിക്സ് റൈറ്റ്. സോ ഫൈവ് ത്രീ മൈനസ് ത്രീ ടി വാട്ട്? ടു ടി. സോ ടു ടി ഇസ് ഇക്വൽ ടു വാട്ട്? ടു ടി ഇസ് ഇക്വൽ ടു തേർട്ടി സിക്സ്. സോ ടി ഇസ് ഇക്വൽ ടു തേർട്ടി സിക്സ് ബൈ ടു, ഇറ്റ് ഇസ് എയ്റ്റീൻ റൈറ്റ്. ടു വൺ ടു എയ്റ്റ് സിക്സ് എസ് എയ്റ്റീൻ എയ്റ്റീൻ മിനിറ്റ്സ്. സോ അവർ നോർമൽ സ്പീഡിൽ ട്രാവൽ ചെയ്യുമ്പോൾ അവർ എയ്റ്റീൻ മിനിറ്റ്സ് കൊണ്ടാണ് ഓഫീസിലെത്തുന്നത്. പക്ഷേ ത്രീ ബൈ ഫിഫ്ത്ത് ഓഫ് ദി നോർമൽ സ്പീഡിൽ ട്രാവൽ ചെയ്തപ്പോൾ അവർ ട്വൽവ് മിനിറ്റ്സ് എക്സ്ട്രാ എടുത്തു. സോ ഹെർ ടോട്ടൽ ടൈം വിൽ ബി വാട്ട്? ടോട്ടൽ ട്രാവലിംഗ് വിൽ ബി ട്വൽവ് പ്ലസ് എയ്റ്റീൻ, ദാറ്റ് വിൽ ബി തേർട്ടി അല്ലേ. തേർട്ടി മിനിറ്റ്സ് എടുത്തു അവർ ട്രാവൽ ചെയ്യാൻ. അപ്പോൾ ഞാൻ ഈ ക്വസ്റ്റ്യൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞത് ഈ ഒരു ഇക്വേഷന് വേണ്ടിയിട്ടാണ്. എസ് വൺ ബൈ എസ് ടു ഇസ് ഇക്വൽ ടു ടി ടു ബൈ ടി വൺ, ഈ ഇക്വേഷനും കൂടെ നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻ 2021 ചോദിച്ച വേറൊരു വെറൈറ്റി ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. ഇതിന് മുന്നേ യു പി എസ് സി ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട്. പക്ഷേ അതായത് ഈ ക്വസ്റ്റ്യൻസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്കൊരു കണ്ടീഷൻ ഇങ്ങോട്ട് തന്നിരിക്കുകയാണ്. ആൻഡ് വിത്ത് ദാറ്റ് കണ്ടീഷൻ വി നീഡ് ടു ഫൈൻഡ് ദി എക്സാക്ട് ആൻസർ. അതായത് ഈ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ ആൻസർ, അതായത് ഓപ്ഷൻസിലുള്ള ആൻസർ ഈ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന് മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, അങ്ങനെ രണ്ട് ചോദ്യങ്ങൾ ഈ പറയുന്ന പോലെ 2021 നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ആ ക്വസ്റ്റ്യൻസ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. സോ ദിസ് ഈസ് ആക്ച്വലി ദി ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഫ്രം ജാനുവരി 1, 2021 ദി പ്രൈസ് ഓഫ് ദി പെട്രോൾ ഇൻ റുപ്പീസ് പെർ ലിറ്റർ ഓൺ എംത് ഡേ ഓഫ് ദി ഇയർ ഈസ് 80+0.1 M, വെയർ എം ഇസ് ഇക്വൽ ടു 1, 2, 3 എക്സെട്ര അപ് ടു 100, ആൻഡ് ദെയർ ആഫ്റ്റർ ഇറ്റ് റിമെയിൻസ് കോൺസ്റ്റൻറ്റ്. ഓൺ ദി അതർ ഹാൻഡ് ദി പ്രൈസ് ഓഫ് ദി ബി സെൽ ഓൺ എൻത് ഡേ ഓഫ് 2021 ഈസ് 69+0.15 N ഫോർ എനി എൻ. On which day in the year 2021 are the prices of these two fuels are equal? അതായത് ഈ കണ്ടീഷൻ എന്താണെന്ന് പറയാമോ? ഫ്രം ജാനുവരി 1, 2021 2021 ജാനുവരി തൊട്ട് പെട്രോളിൻ്റെ പ്രൈസ് ഇൻക്രീസ് ചെയ്ത് വരികയാണ്. ആ ഇൻക്രീസ് ചെയ്ത് വരുന്നതിൻ്റെ ഒരു റിലേഷൻ പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണ്? 80+0.1 M. ഈ ഒരു റിലേഷൻ യു വെച്ചിട്ടാണ് പെട്രോളിൻ്റെ പ്രൈസ് ഇൻക്രീസ് ചെയ്യുന്നത്. എമ്മിൻ്റെ വാല്യൂ സ്റ്റാർട്ടിംഗ് ഫ്രം 1, 2, 3 എക്സെട്ര അപ് ടു 100 ആൻഡ് ദെൻ റിമൈൻസ് കോൺസ്റ്റൻറ്റ്. അതായത് എമ്മിൻ്റെ വാല്യൂ 1, 2, 3 എന്ന് പറഞ്ഞത് വരും, അവസാനം 100 എത്തി എത്തുമ്പോൾ എമ്മിൻ്റെ വാല്യൂ, അതായത് ദെൻ പെട്രോൾ പ്രൈസ് റിമൈൻസ് കോൺസ്റ്റൻറ്റ്. അതായത് ഹൺഡ്രഡ് ഡേയിൽ എന്ത് പറ്റും? പെട്രോളിൻ്റെ പ്രൈസ് എന്തായി? കോൺസ്റ്റൻ്റ് ആയിട്ട് മാറി. ഓക്കെ, എന്നിട്ട് പിന്നെ ഓൺ ദി അതർ ഹാൻഡ് ദി പ്രൈസ് ഓഫ് ദി ഡീസൽ ഓൺ എൻത് ഡേ ഓഫ് 2021 ഈസ് 69.15 N. ഇത് പെട്രോളിൻ്റെ ആണ് അല്ലേ, ഇത് പെട്രോളിൻ്റെ ആണ്. ഇനി ഡീസലിൻ്റെ ആണെങ്കിൽ എങ്ങനെയായിരുന്നു? ഡീസലിൻ്റെ ആണെങ്കിൽ കണ്ടീഷൻ എന്താണ് അവർ പറഞ്ഞിരിക്കുന്നത്? ഓൺ ദി അതർ ഹാൻഡ് ദി പ്രൈസ് ഓഫ് ദി ഡീസൽ ഓൺ എൻത് ഡേ ഓഫ് 2021 ഈസ് വാട്ട്? 69+0.15 N അല്ലേ. 69+0.15 N എന്നുള്ള കണ്ടീഷനിലാണ് ഡീസലിൻ്റെ പ്രൈസ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ, എന്നിട്ട് ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്? ഓൺ വിച്ച് ഡേറ്റ് ഓഫ് ദി ഇയർ 2021 ആർ ദി പ്രൈസസ് ഓഫ് ദിസ് ടു ഫ്യൂൾസ് ആർ ഈക്വൽ. അതായത് പെട്രോളിൻ്റെ പ്രൈസ് 100-ാമത്തെ ദിവസം എത്തിയപ്പോൾ, എമ്മിൻ്റെ വാല്യൂ 100 എത്തിയപ്പോൾ ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ എത്തി, ആ വാല്യൂ ഡീസൽ ഏത് ദിവസത്തിലേക്കായിരിക്കും എത്തുന്നതെന്നാണ് ക്വസ്റ്റ്യൻ ഈ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് 100-ാമത്തെ ദിവസം പെട്രോളിൻ്റെ, അതായത് എമ്മിന് 100 കൊടുക്കുമ്പോൾ പെട്രോളിൻ്റെ വാല്യൂ അല്ലെങ്കിൽ പെട്രോളിൻ്റെ പ്രൈസ് എത്രയാണെന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. എമ്മിന് 100 കൊടുത്തേ, 80+0.1 × M, ടേക്ക് ഇറ്റ് ആസ് 100. സോ 80+10 യു വിൽ ഗെറ്റ് ഇറ്റ് ആസ് 90 അല്ലേ. സോ റുപ്പീസ് 90 ആയിരുന്നു എന്ന് 100, എമ്മിന് 100 ഇട്ട് കൊടുത്തപ്പോൾ 90 എത്തി, എന്നിട്ട് അത് കോൺസ്റ്റൻ്റ് ആയിട്ട് പോവുകയാണ്. അപ്പോൾ ഡീസൽ ഇനിയിപ്പോൾ ഇവിടെ എന്താ ചെക്ക് ചെയ്യേണ്ടത്? നമുക്ക് എന്നിൻ്റെ വാല്യൂ മനസ്സിലാക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ആൻസർ കിട്ടും അല്ലേ. പക്ഷേ എന്നിൻ്റെ വാല്യൂ ഏത് എന്നിന് ഏതോ ഒരു വാല്യൂ ഇട്ട് കൊടുക്കുമ്പോൾ ഈ പറയുന്ന പെട്രോളിൻ്റെ 90 ഈക്വൽ ആകും അല്ലേ. ആ എന്നിൻ്റെ വാല്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡേറ്റ് ആയിരിക്കത്തില് എന്ത് വരിക നമ്മുടെ ആൻസർ വരുന്നത് അല്ലേ. പെട്രോളിൻ്റെ വാല്യൂ 90 എത്തി കോൺസ്റ്റൻ്റ് ആയി. അപ്പോൾ ഡീസലിൻ്റെ വാല്യൂ ഇങ്ങനെ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുക.
അപ്പോൾ അതെത്തി ഏത് ദിവസമാണ് പെട്രോളിൻ്റെ വാല്യൂ ആയ 90 rupees എത്തുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിന് നമുക്ക് എന്നിൻ്റെ വാല്യൂ അറിയണം, ഏത് ദിവസമാണ് കണ്ടുപിടിക്കാം അല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം എന്നിൻ്റെ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കാം. ജസ്റ്റ് ഇക്വേറ്റ് ചെയ്താൽ പോരെ, 69 + 0.15 അല്ലേ, 0.15 എൻ ഇസ് ഈക്വൽ ടു വാട്ട്, 90 അല്ലേ. സോ 0.15 എൻ ഇസ് ഈക്വൽ ടു വാട്ട്, 90 - 69. സോ 0.15 എൻ ഇസ് വാട്ട്, 90 - 69 എന്ന് പറയുമ്പോൾ എത്ര വരും ഇവിടെ, 21 അല്ലേ, യാ 21. സോ എൻ ഇസ് വാട്ട്, 21 / 0.15. ഈ ഫ്രാക്ഷൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും ഒന്ന് പറഞ്ഞുതരാം, 21 / 0.15 എങ്ങനെ ഇത് ചെയ്യാൻ പറ്റും. നോക്കി ഈ പോയിന്റ് നമ്മൾ മാറ്റണം, അതിന് എന്ത് ചെയ്യണം, താഴെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. താഴെ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ ഡിനോമിനേറ്ററിൽ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ ന്യൂമറേറ്ററിലും അതുപോലെ തന്നെ ചെയ്യണം അല്ലേ. സോ 0.15 × 100 താഴെ ചെയ്തപ്പോൾ ന്യൂമറേറ്ററിലും 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. സോ ഇറ്റ് ബിക്കംസ് 2100 / 15. അപ്പോൾ 2100 / 15 എന്ത് വരും, 3 times അല്ലേ, 3 5s are 15, 3 7s are 21 അല്ലേ, 5 1s are 5, യാ 5 4s are 20. സോ 140 അല്ലേ, 140 കിട്ടി, എന്നിൻ്റെ വാല്യൂ 140. അതായത് 140th day, അതെ ഡീസലിൻ്റെ പ്രൈസ് 140th day എത്തുമ്പോൾ, എന്നിന് 140 എത്തുമ്പോൾ, അതായത് 140th day എത്തുമ്പോൾ എന്തുണ്ട്, എന്ത് സംഭവിക്കും, ഡീസലിൻ്റെ പ്രൈസും ഈ 90 വരും. ഓക്കെ, ഡീസലിൻ്റെ പ്രൈസും ഈ 90 വരും എന്ന് ഈ 140th day അല്ലേ. അപ്പോൾ നമുക്ക് മനസ്സിലായി 140th day ജനുവരി 1 - 2021 140th day എന്ത് പറ്റുക, പെട്രോളിൻ്റെ പ്രൈസ് ഡീസലിൻ്റെ പ്രൈസിന് സെയിം ആവുന്നത് അല്ലേ. അത് ഏത് ദിവസമാണെന്നുള്ളത് എങ്ങനെ കണ്ടുപിടിക്കാം, അത് ജനുവരി 1 - 140th day ഏത് ഡേറ്റ് ആണെന്ന് കണ്ടുപിടിച്ചാൽ പോരെ, കണ്ടുപിടി. സോ 31 + 28 + 31 + 30, യു വിൽ ബി ഗെറ്റിംഗ് ദി ആൻസർ ആസ് 120 അല്ലേ, 120 days എന്ന് കിട്ടും. അപ്പോൾ അതായത് ഏപ്രിൽ 30 വരെ 120 days, പിന്നെ 20 days കൂടി. അതായത് 20th day എന്താണ്, ഏപ്രിൽ 30 കഴിഞ്ഞിട്ട് പിന്നെ 20th day എന്ന് പറഞ്ഞാൽ May 20th. അതായത് May 20th എന്ത്, പെട്രോളിൻ്റെ പ്രൈസ് ഡീസലിൻ്റെ പ്രൈസിന് ഇക്വലൻ്റ് ആവുന്നത്. അപ്പോൾ ആൻസർ എന്താണ്, ഓപ്ഷൻ ബി വരും. അപ്പോൾ നമുക്കിനി ഈ ചോദ്യം ഒന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇതും ഈ പറയുന്ന പോലെ ക്വസ്റ്റ്യനകത്ത് ഒരു കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട്, ഓപ്ഷനിൽ നിന്ന് ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ആവുന്നുണ്ടോ എന്ന് മാത്രം നോക്കിയാൽ മതി. നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്ത പോലെ അതേപോലെ അല്ലെങ്കിലും ഏകദേശം അതുപോലെയുള്ള ഒരു ചോദ്യമാണിത്. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ നോക്കേ. എ ബയോളജി ക്ലാസ് അറ്റ് ഹൈസ്കൂൾ പ്രെഡിക്റ്റഡ് ദാറ്റ് എ ലോക്കൽ പോപ്പുലേഷൻ ഓഫ് അനിമൽസ് വിൽ ഡബിൾ ഇൻ സൈസ് എവറി 12 years. ദ പോപ്പുലേഷൻ അറ്റ് ദി ബിഗിനിങ് ഓഫ് ദി ഇയർ 2021 വാസ് എസ്റ്റിമേറ്റഡ് ടു ബി 50 animals. ഇഫ് പി റെപ്രസെൻസ് ദി പോപ്പുലേഷൻ ആഫ്റ്റർ 10 years, ദെൻ വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ഇക്വേഷൻ റെപ്രസെൻസ് ദി മോഡൽ ഓഫ് ദി ക്ലാസ് ഫോർ ദി പോപ്പുലേഷൻ. അപ്പോൾ ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ ഈ പറഞ്ഞിരിക്കുന്നത് അല്ലേ. സോ ഹൗ ടു സോൾവ് ദിസ് ക്വസ്റ്റ്യൻ. സോ എ ബയോളജി ക്ലാസ് അറ്റ് ഹൈസ്കൂൾ പ്രെഡിക്റ്റഡ് ദാറ്റ് എ ലോക്കൽ പോപ്പുലേഷൻ ഓഫ് അനിമൽസ് വിൽ ഡബിൾ ഇൻ സൈസ് എവറി 12 years. ദാറ്റ് മീൻസ് ആഫ്റ്റർ എവറി 12 years യു ക്യാൻ സീ ആൻ ഇൻക്രീസ് ഇൻ പോപ്പുലേഷൻ അല്ലേ. എവറി 12 years യു ക്യാൻ സീ ആൻ ഇൻക്രീസ് ഇൻ പോപ്പുലേഷൻ. സോ അത് എങ്ങനെയാണ് ഇൻക്രീസ് ചെയ്യുന്നത്, അതായത് എല്ലാ 12 വർഷം പോപ്പുലേഷൻ നേരെ ഇരട്ടിയാവും അല്ലേ. അതായത് ഇപ്പോൾ സപ്പോസ് 10 ഫസ്റ്റ് ഇയറിലെ പോപ്പുലേഷൻ എങ്കിൽ 12th year ആകുമ്പോൾ അത് എത്രയാവും, 20 ആവും. അങ്ങനെ പോപ്പുലേഷൻ നേരെ ഇരട്ടിയാവുകയാണ് ചെയ്യുന്നത് അല്ലേ, 2x ആവുന്നുണ്ട് അല്ലേ, ഡബിൾ ഇൻ സൈസ്. 10 ആകുമ്പോൾ അതിൻ്റെ ഡബിൾ എത്ര വരും, 20 ആവും. ആൻഡ് ദി പോപ്പുലേഷൻ അറ്റ് ദി ബിഗിനിങ് ഓഫ് ദി ഇയർ 2021 വാസ് എസ്റ്റിമേറ്റഡ് ടു ബി 50 animals. അതായത് 2021 സ്റ്റാർട്ടിങ്ങിൽ എത്രയായിരുന്നു, 50 animals ആയിരുന്നു. എന്നിട്ട് എങ്ങനെയാണ് ഇത് ഇൻക്രീസ് ചെയ്യുന്നത്, എല്ലാ 12 വർഷം കഴിയുമ്പോഴും ഈ പോപ്പുലേഷൻ ഡബിൾ ആവുകയാണ് ചെയ്യുന്നത്. അതായത് 12th year ആകുമ്പോൾ എത്ര വരും, 100 വരും അല്ലേ. ഇത് 12th year, അതായത് 2021 50 ആയിരുന്നു, 12 years കഴിയുമ്പോൾ പോപ്പുലേഷൻ 100 ആവും. അങ്ങനെയാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. ക്വസ്റ്റ്യനിൽ 50 ക്വസ്റ്റ്യൻ തന്നിട്ടുമുണ്ട് അല്ലേ, 50 animals ആണ് ആദ്യം ഉള്ളത് എന്ന് പറഞ്ഞിട്ടുമുണ്ട്. ഇഫ് പി റെപ്രസെൻസ് ദി പോപ്പുലേഷൻ ആഫ്റ്റർ 10 years, ദെൻ വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇക്വേഷൻ റെപ്രസെൻസ് ദി മോഡൽ ഓഫ് ദി ക്ലാസ് ഫോർ ദി പോപ്പുലേഷൻ. അപ്പോൾ താഴെ തന്നിരിക്കുന്ന ഏത് ഇക്വേഷനാണ് ഈ പറയുന്ന കണ്ടീഷനുമായിട്ട് സാറ്റിസ്ഫൈ ചെയ്യുന്നതെന്നാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. അതായത് ആ ഇൻക്രീസ് ഇൻ പോപ്പുലേഷൻ എന്നുള്ള ആ ഒരു മോഡലിനെ സാറ്റിസ്ഫൈ ചെയ്യുന്നത് ഏത് ഇക്വേഷനാണ് എന്ന് ആണ് ക്വസ്റ്റ്യനെ ചോദിച്ചിരിക്കുന്നത്. ഇതപ്പോൾ എങ്ങനെ ചെയ്യും, ഈ ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യും, ഇത് സിമ്പിളാണ്, വേറൊന്നുമില്ല. നമുക്കറിയാം 12th year പോപ്പുലേഷൻ 100 ആണെന്നുള്ളത് അല്ലേ. അപ്പോൾ ഇവിടെ എന്നിന് പകരം 12 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പോരെ അല്ലേ. 12th year പോപ്പുലേഷൻ 100 ആണെന്ന് അറിയാം. സോ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് എൻ വാല്യൂ 12. ഓക്കെ, അപ്പോൾ നമുക്ക് ആൻസർ കിട്ടുന്നുണ്ടോ നോക്കാം. ഫസ്റ്റ് കേസിൽ കിട്ടുമോ,
ഇല്ല, ഫസ്റ്റ് കേസിൽ കിട്ടൂല, സെക്കൻഡിലും കിട്ടത്തില്ല അല്ലേ. സബ്സ്റ്റിറ്റ്യൂട്ട് 12, 12 ഇൻറ്റു 12, 144 പ്ലസ് 50, നോ ഇറ്റ്സ് നോട്ട് 100, പി 50, 50 ഇൻറ്റു 2 വോൾ റേസ് ടു 12 എൻ, അതായത് 2 റേസ് ടു 144 ഇൻറ്റു 50, ഒരിക്കലും 100 വരത്തില്ല. ആൻഡ് ഹിയർ ദി ലാസ്റ്റ് ഓപ്ഷൻ, ഓപ്ഷൻ ഡി, ദാറ്റ് ഈസ് 50 ഇൻറ്റു 2 റേസ് ടു എൻ ബൈ 12. അത് നമുക്ക് നോക്കാം. 50 ഇൻറ്റു 2 വോൾ റേസ് ടു എൻ ബൈ 12 അല്ലേ. അപ്പോൾ ഇവിടെ എന്നിന് 12 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. എൻ എന്ന് പറയുമ്പോൾ 12th ഇയറിലല്ലേ, എൻ ഇയേഴ്സ് എന്ന് പറയുമ്പോൾ 12th ഇയർ. 12th ഇയറിൽ നമുക്കറിയാം പോപ്പുലേഷൻ 100 ആണ്. സോ എന്നിന് 12 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 50 ഇൻറ്റു 2 ഇൻറ്റു 12 ബൈ 12 അല്ലേ. 12 ബൈ 12 എന്ന് പറയുമ്പോൾ 50 ഇൻറ്റു 2 റേസ് ടു 1, ദാറ്റ് ഇസ് 100. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ ഡി സാറ്റിസ്ഫൈ ആവുന്നുണ്ട്. ഓപ്ഷൻ ഡി ഇസ് ആക്ച്വലി സാറ്റിസ്ഫൈങ് ദി കണ്ടീഷൻ. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മുടെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. സോ ഇങ്ങനെയും ഇവർ, അതായത് നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ ഒരു കണ്ടീഷൻ തന്നിട്ടുണ്ടാവും. അപ്പോൾ യു നീഡ് ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഇസ് ആക്ച്വലി ഗിവൺ ഇൻ ദാറ്റ് കണ്ടീഷൻ. അപ്പോൾ ഇവിടെ നമുക്കറിയാം, അതായത് കണ്ടീഷൻ എങ്ങനെയാണ് പറയുന്നത്, 5 ഇനീഷ്യലി 50 പോപ്പുലേഷൻ ഉണ്ടായിരുന്നു, 12 വർഷം കഴിയുമ്പോൾ അതെന്തായിട്ട് മാറും, അതിൻ്റെ ഇരട്ടിയായിട്ട് മാറും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു ഇക്വേഷൻ, പോപ്പുലേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു ഇക്വേഷൻ, വെയർ എൻ ഈസ് ഇയേഴ്സ് അല്ലേ. അപ്പോൾ നമ്മൾ 12 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ നമുക്ക് ആൻസർ കിട്ടി അല്ലേ. ഓക്കെ, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു ടോപ്പിക് എന്ന് പറഞ്ഞാൽ വർക്ക് ആൻഡ് ടൈം ആണ്. ഓക്കെ, വർക്ക് ആൻഡ് ടൈം എന്ന് പറയുമ്പോൾ യു പി എസ് സിക്ക് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഏത് വർഷവും നിങ്ങൾ നോക്കിക്കഴിഞ്ഞാലും വർക്ക് ആൻഡ് ടൈമിനെ കുറിച്ച് ഒരു ക്വസ്റ്റ്യൻ എന്തായാലും ഉണ്ടാവും. അപ്പോൾ കഴിഞ്ഞ വർഷം ചോദിച്ചത് കുറച്ച് വെറൈറ്റി ആയിട്ടായിരുന്നു, അത്രയേ ഉള്ളൂ വ്യത്യാസം. അപ്പോൾ ആദ്യം നമുക്ക് വർക്ക് ആൻഡ് ടൈമിൻ്റെ കുറച്ച് ബേസിക്സ്, എളുപ്പം കുറച്ച് ബേസിക്സ് ഒന്ന് പഠിച്ചു പോകാം. അപ്പോൾ ഞാനിവിടെ വർക്ക് ആൻഡ് ടൈം കണ്ടുപിടിക്കാൻ യൂസ് ചെയ്യുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്. വർക്ക് ഡൺ ഈസ് വാട്ട്? എഫിഷ്യൻസി ഇൻ ടു ടൈം ടേക്കൺ. ഓക്കെ, വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ എന്താണ്? എഫിഷ്യൻസി ഇൻ ടു ടൈം, എഫിഷ്യൻസി ഇൻ ടു ടൈം ടേക്കൺ ആണ് വർക്ക് ഡൺ. ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ടാണ് വർക്ക് ആൻഡ് ടൈമിൻ്റെ എല്ലാ ക്വസ്റ്റ്യൻസും ഞാൻ വർക്കൗട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമുക്കൊരു ഉദാഹരണത്തിൽ സ്റ്റാർട്ട് ചെയ്യാം. എ ക്യാൻ ഡു എ ജോബ് ഇൻ 30 ഡേയ്സ്. ഓക്കെ, എ ക്യാൻ ഡു എ ജോബ് ഇൻ 30 ഡേയ്സ്. ബി ക്യാൻ ഡു എ ജോബ് ഇൻ 60 ഡേയ്സ്. എ ക്യാൻ ഡു എ ജോബ് ഇൻ 30 ഡേയ്സ് ആൻഡ് ബി ക്യാൻ ഡു എ ജോബ് ഇൻ 60 ഡേയ്സ്. അപ്പോൾ ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ. ഇഫ് ഇറ്റ് ഈസ് ലൈക്ക് ദസ് ദെൻ ഹൗ മെനി ഡേയ്സ് ഇഫ് എ ആൻഡ് ബി വർക്കിംഗ് ടുഗദർ, ഹൗ മെനി ഡേയ്സ് വിൽ ടേക്ക് ഇഫ് എ ആൻഡ് ബി വർക്കിംഗ് ടുഗദർ ഫോർ ദി സെയിം ജോബ്. അതായത് എ ഒരു ജോബ് 30 ദിവസം കൊണ്ട് ചെയ്യും, ബി അതേ ജോലി 60 ദിവസം കൊണ്ട് ചെയ്യും. അങ്ങനെയാണെങ്കിൽ എയും ബിയും ഒരുമിച്ച് വർക്ക് ചെയ്യുമ്പോൾ ആ ജോലി എത്ര ദിവസം കൊണ്ട് ചെയ്യും എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇവിടെ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ 30-ൻ്റെ 60-ൻ്റെ എൽ സി എം എടുക്കും. സോ വെൻ വി ടേക്ക് ദി എൽ സി എം ഓഫ് ദിസ് എ ആൻഡ് ബി ഡേയ്സ്, ടോട്ടൽ നമ്പർ ഓഫ് വർക്കിംഗ് ഡേയ്സ്, ദെൻ യു ഐ വിൽ ബി ഗെറ്റിംഗ് 60 എസ് ഇ എൽ സി എം അല്ലേ. 30-ൻ്റെ 60-ൻ്റെ എൽ സി എം എന്താണ്? 60 തന്നെയാണ്. ഓക്കെ, അപ്പോൾ 60 വേണ്ട, അത് ഭയങ്കര സിമ്പിളായിപ്പോൾ അല്ലേ. നമുക്കൊരു 50 എടുക്കാം. സോ 30-യുടെയും 50-യുടെ എൽ സി എം എത്ര വരും? സോ ഹിയർ ഇൻ ഓർഡർ ടു ഫൈൻഡ് എൽ സി എം, എൽ സി എം കണ്ടുപിടിക്കാൻ ഒരു ഷോർട്ട് കട്ട് മെത്തേഡ് ഉണ്ട്. ഈ 30, 50 എന്നുള്ള രണ്ട് വാല്യൂസ് ഇല്ലേ, ഇതിൽ ഹയർ വാല്യൂ നിങ്ങൾ കൺസിഡർ ചെയ്യണം. അപ്പോൾ 30-ലും 50-ലെയും ഹയർ വാല്യൂ എന്താണ്? 50 ആണ്. ആൻഡ് ഗോ ഫോർ ഇറ്റ്സ് മൾട്ടിപ്ലിക്കേഷൻ വാല്യൂസ്. അതിനകത്ത് ഏതോ ഒരു മൾട്ടിപ്ലിക്കേഷൻ വാല്യൂ ഇസ് ആക്ച്വലി ഡിവിസിബിൾ ബൈ 30, അതായിരിക്കും എന്ത്? ഈ രണ്ട് വാല്യൂസിൻ്റെ എൽ സി എം എന്ന് പറഞ്ഞത്. അതിപ്പോൾ 3 വാല്യൂസ് ആയിക്കോട്ടെ, 4 വാല്യൂസ് ഒക്കെ ആയിട്ട് എന്ത് ആയിക്കോളട്ടെ, അതിലെ ഹയർ വാല്യൂ എടുക്കുക, അതിൻ്റെ മൾട്ടിപ്പിൾസ് നോക്കുക, അതിലേതോ ഒരു മൾട്ടിപ്പിളിൽ ബാക്കി വാല്യൂസ്, ബാക്കി തന്നിരിക്കുന്ന വാല്യൂസുമായിട്ട് ഡിവിസിബിലിറ്റി കണ്ടീഷൻ ചെക്ക് ചെയ്യുക. ഡിവിസിബിൾ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതായിരിക്കും എൽ സി എം. ഓക്കെ, അപ്പോൾ 30-യും 50-യും നോക്കുക. 30-യും 50-യും 50-യുടെ ഫസ്റ്റ് മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞാൽ 50, 50 ഈസ് നോട്ട് ഡിവിസിബിൾ ബൈ 30. 50-യുടെ സെക്കൻഡ് മൾട്ടിപ്പിൾ ഇറ്റ് ഈസ് 100, 100 ഈസ് നോട്ട് ഡിവിസിബിൾ ബൈ 30. 50-യുടെ തേർഡ് മൾട്ടിപ്പിൾ ഇസ് 150, 150 30 ആയിട്ട് ഡിവിസിബിൾ ആണോ? എക്സാക്ട്ലി, ഇറ്റ് ഈസ് ആക്ച്വലി ഡിവിസിബിൾ ബൈ 30. ഇതാ നോക്ക്, 0, 3, 5 times 15. സോ വാട്ട് വിൽ ബി ദി ആൻസർ? 150 വിൽ ബി ദി എൽ സി എം. അതായത് 150 ആണ് ഇവിടെ എൽ സി എം കിട്ടുന്നത്. അതായത് ഇഫ് എ ക്യാൻ ഡു എ ജോബ് ഇൻ 30 ഡേയ്സ്, ബി ക്യാൻ ഡു എ ജോബ് ഇൻ 50 ഡേയ്സ്, അവരുടെ ടോട്ടൽ വർക്ക് എന്ന് പറഞ്ഞാൽ 150 ആയിരിക്കും. ആ എൽ സി എം വാല്യൂ ആയിരിക്കും അവരുടെ ടോട്ടൽ വർക്ക്. അപ്പോൾ നമുക്ക് വർക്ക് കിട്ടി. ഇനി ഇവരുടെ എഫിഷ്യൻസി വേണം. എങ്ങനെയാണ് എഫിഷ്യൻസി കണ്ടുപിടിക്കേണ്ടത്? അതായത് ഈ 150 ഡിവൈഡഡ് ബൈ 30 ചെയ്താൽ മതി, അല്ലെങ്കിൽ 30-യുടെ എത്രാമത്തെ മൾട്ടിപ്പിൾ ആണ് 150 എന്ന് നോക്കിയാൽ മതി. എത്രാമത്തെയാണ്? 30 × what value will gives you 150? 5, right? 30 × 5, it will gives you 150. And here, 50 × what value will gives you 150? 50 × 3. അതായത് എയുടെ എഫിഷ്യൻസി എന്ന് പറഞ്ഞത് 5, ബിയുടെ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടി? 3 കിട്ടി. എയുടെ എഫിഷ്യൻസി 5 കിട്ടി, ബിയുടെ എഫിഷ്യൻസി 3 കിട്ടി. ഓക്കെ, അപ്പോൾ ഞാൻ ഒന്നും കൂടെ പറയാം.
വർക്ക് ഡൺ ഈസ് വാട്ട് എഫിഷ്യൻസി ഇൻ ടു ടൈം. രണ്ടുപേരുടെയും ഡേയ്സ് തന്നിട്ടുണ്ട്. എ ക്യാൻ ഡു എ ജോബ് ഇൻ 30 days അല്ലേ. എ ക്യാൻ ഡു എ ജോബ് ഇൻ 30 days, ബി ക്യാൻ ഡു എ ജോബ് ഇൻ 50 days. അവരുടെ എൽ സി എം എടുക്കുമ്പോൾ യു വിൽ ബി ഗെറ്റിംഗ് ദി ടോട്ടൽ വർക്ക് ഡൺ, ദാറ്റ് ഈസ് 150. പിന്നെ അവരുടെ എഫിഷ്യൻസി നോക്കുക. എഫിഷ്യൻസി എങ്ങനെയാണ് കണ്ടുന്നത്? എഫിഷ്യൻസി കാണുന്നത് ഈ 30 എത്രാമത്തെ മൾട്ടിപ്പിൾ ആണ് 150 എന്ന് വെക്കുക, അല്ലെങ്കിൽ 150 ÷ 30. എന്നിട്ട് 150 ÷ 30 ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എയുടെ എഫിഷ്യൻസി കിട്ടും. 150 ÷ 50 ചെയ്യുമ്പോൾ ബിയുടെ എഫിഷ്യൻസി കിട്ടും. ഓക്കെ, സിമ്പിൾ. നമ്മൾ ഇനി എന്താ കണ്ടുപിടിക്കേണ്ടത്? അതായത് നമുക്കറിയാം 150 ആണ് ടോട്ടൽ വർക്ക് അല്ലേ. 150 ഈസ് ആക്ച്വലി ദി ടോട്ടൽ വർക്ക്. വി നീഡ് ടു ഫൈൻഡ് ദ ടൈം ഇഫ് ബോത്ത് പേഴ്സൺസ് ആർ വർക്കിംഗ് ടുഗദർ ഫോർ ദി സെയിം ജോബ്. ഈ സെയിം ജോലി ഇവർ രണ്ടുപേരും കൂടി വർക്ക് ചെയ്താൽ എത്ര സമയം എടുക്കുന്നതാണ് ക്വസ്റ്റ്യൻ അല്ലേ. അപ്പോൾ 150, വി നോ ദാറ്റ് വർക്ക് ഡൺ. ഇനി എഫിഷ്യൻസി എങ്ങനെ എടുക്കുന്നത്? വർക്ക് ഡൺ നമ്മൾ എഴുതി. ഇനി എഫിഷ്യൻസി എങ്ങനെ എടുക്കും? എയുടെ എഫിഷ്യൻസി 5, ബിയുടെ എഫിഷ്യൻസി 3. സോ അവരുടെ ടോട്ടൽ എഫിഷ്യൻസി എന്ന് പറയുമ്പോൾ 5 + 3, ദാറ്റ് ഈസ് 8 ഇൻറ്റു ടി. ഈ ടി വാല്യൂ ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. സോ 150 ÷ 8. സോ 150 ÷ 8 ചെയ്യുമ്പോൾ എത്ര കിട്ടും? സോറി, 7. സോ 17 point something വരും. ഓക്കെ, ഞാൻ ചുമ്മാ ഒരു ക്വസ്റ്റ്യൻ ഇട്ടുന്നേ ഉള്ളൂ. അപ്പോൾ 17 point something days. ദാറ്റ് മീൻസ് ഇഫ് എ ആൻഡ് ബി വർക്കിംഗ് ടുഗദർ ദെൻ ദേ വിൽ ടേക്ക് 17 point some days. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങളൊന്ന് മനസ്സിലാക്കിയിരിക്കുക. വർക്ക് ഡൺ ഈസ് വാട്ട്? എഫിഷ്യൻസി ഇൻ ടു ടൈം. നിങ്ങൾ ഒരു പക്ഷേ റെസിപ്രോക്കൽ എടുത്തോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഷോർട്ട് കട്ട് മെത്തേഡ്സിലായിരിക്കും ചെയ്യുന്നത്. പക്ഷേ എനിക്ക് കുറച്ചും കൂടി എളുപ്പമായിട്ട് തോന്നിയതാണ് ഈ ഒരു മെത്തേഡാണ്. അഥവാ ഒരു മെത്തേഡ് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഈ മെത്തേഡ് ഫോളോ ചെയ്യാൻ ഞാൻ പറയുകയാണ്. ഓക്കെ, അപ്പോൾ ഇത് നോർമലി നമ്മൾ കണ്ടുവരുന്ന ഒരു സാധാരണ ക്വസ്റ്റ്യൻ ആണ്. പിന്നെ വർക്ക് ആൻഡ് ടൈമിനെ ബേസ് ചെയ്തിട്ടുള്ള കുറേ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് നമുക്ക് കാണാൻ കഴിയും അല്ലേ. കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതായത് രണ്ടുപേരും ഒരുമിച്ച് ജോലി ചെയ്യുന്നു, അതിനകത്ത് ഒരാൾ ഇറങ്ങിപ്പോകുന്നു. ഓക്കെ, അപ്പോൾ എനിക്ക് വർക്ക് ആൻഡ് ടൈമിൻ്റെ വീഡിയോസും ഈ പറയുന്ന പോലെ അവൈലബിൾ ആണ് കേട്ടോ. യൂട്യൂബിൽ അവൈലബിൾ ആണ് എൻ്റെ ക്ലാസ്സിൻ്റെ വീഡിയോസ്. അപ്പോൾ നിങ്ങളത് ഒന്ന് കണ്ടു കഴിഞ്ഞാൽ അതിൽ കുറേ ചോദ്യങ്ങൾ ഞാൻ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ആ ക്വസ്റ്റ്യൻസൊക്കെ ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കുക. വർക്ക് ആൻഡ് ടൈമിൻ്റെ ഈ മെത്തേഡ് വെച്ചിട്ടാണ് ആ ചോദ്യങ്ങളൊക്കെ ചെയ്യുന്നത്. പല ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതായത് രണ്ടുപേരും ഒരുമിച്ച് ജോലി തുടങ്ങുന്നു, ഒരാൾ ഇറങ്ങിപ്പോകുന്നു, പിന്നെ ഒരാൾ ജോലി ചെയ്തപ്പോൾ വേറൊരാൾ വരുന്നു. അങ്ങനെ കുറേ പല പല രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട് വർക്ക് ആൻഡ് ടൈമിൽ. അപ്പോൾ അതൊക്കെ ആ വീഡിയോ ഒന്ന് കാണുക. പക്ഷേ ഈ വെറൈറ്റി ചോദ്യം നമുക്ക് ചെയ്യണം. യു പി എസ് സി ചോദിച്ച് 2021 ചോദിച്ച ചോദ്യമാണ് ഇതെങ്ങനെയാണ് വർക്കൗട്ട് ചെയ്യുന്നത് നോക്കാം. ഇവിടെ നമുക്ക് ഈ ഫോർമുല ഒന്നും യൂസ് ചെയ്യേണ്ട ഒരു കാര്യമില്ല. നോക്ക്, എ മാൻ കംപ്ലീറ്റ് 7/8 ഓഫ് എ ജോബ് ഇൻ 21 days. ഹൗ മെനി മോർ ഡേയ്സ് വിൽ ഇറ്റ് ടേക്ക് ടു ഫിനിഷ് ദി ജോബ് ഇഫ് ക്വാണ്ടം ഓഫ് വർക്ക് ഈസ് ഫെർദർ ഇൻക്രീസ്ഡ് ബൈ 50 അല്ലേ. അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ അർത്ഥം എന്താണ്? എ മാൻ ക്യാൻ ഡു എ ജോബ് ഇൻ 7/8 എ മാൻ കംപ്ലീറ്റ്സ് എ ജോബ് ഇൻ 7/8 എ മാൻ കംപ്ലീറ്റ് 7/8 ഓഫ് ജോബ് ഇൻ 21 days. ഓക്കെ, അതായത് 7/8 ഓഫ് ദി ജോബ് ഇൻ 21 days. ദാറ്റ് മീൻസ് മൊത്തവും 8 ജോലിയുണ്ട് അല്ലേ. മൊത്തവും 8 വർക്ക് ഉണ്ട്, അതിൽ 7 വർക്ക് ഇയാൾ 21 ദിവസം കൊണ്ട് ചെയ്യും അല്ലേ. മൊത്തം 8 units ഓഫ് വർക്ക് ഉണ്ട് അല്ലേ. 8 units ഓഫ് വർക്ക് ഉണ്ട്, അതിനകത്ത് നിന്ന് 7 വർക്ക് ഇയാൾ 21 days കൊണ്ട് ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഒരു വർക്ക് ചെയ്യാൻ എത്ര ദിവസം എടുക്കും? 3 days അല്ലേ. അതായത് 8 units ഓഫ് വർക്ക് ഹി ക്യാൻ ഡു, ടോട്ടൽ 8 units ഓഫ് വർക്ക് അതെ. ഔട്ട് ഓഫ് ദാറ്റ് 7 units ഓഫ് വർക്ക് ഹി ഡൺ ഇൻ 21 days അല്ലേ. അപ്പോൾ 7 units ഓഫ് വർക്ക് 21 ദിവസം കൊണ്ട് ചെയ്യുമെങ്കിൽ ഒരു യൂണിറ്റ് ഓഫ് വർക്കിന് ഇയാൾക്ക് 3 ദിവസം വേണം. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ആദ്യം ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റിൽ എന്താണ് അവർ പറഞ്ഞിരിക്കുന്നത്? ഹൗ മെനി മോർ ഡേയ്സ് വിൽ ഇറ്റ് ടേക്ക് ഹിം ടു ഫിനിഷ് ദി ജോബ് ഇഫ് ദി ക്വാണ്ടം ഓഫ് ദി വർക്ക് ഈസ് ഫെർദർ ഇൻക്രീസ് ബൈ 50%. നോർമൽ വർക്ക് എന്ന് പറഞ്ഞാൽ 8 യൂണിറ്റ് ആയിരുന്നു അല്ലേ. മൊത്തം 8 യൂണിറ്റ് വർക്കുണ്ട്, പക്ഷേ അതിലൊരു ഇൻക്രീസ് പറ്റി. എന്താണ്? 50% വർക്ക് കൂടി. അതായത് 8 + 50% ഓഫ് 8 എന്നുള്ള, അതായത് ആ ലെവലിലേക്ക് വർക്ക് കൂടി. ദാറ്റ് മീൻസ് 8 + 50% ഓഫ് 8 എന്ന് പറയുമ്പോൾ 4, ദാറ്റ് മീൻസ് 12. അതായത് ഇനിഷ്യലി 8 യൂണിറ്റ് വർക്കായിരുന്നു, അത് 12 യൂണിറ്റിലേക്ക് മാറി. ഈ 8 യൂണിറ്റ് അയാൾ ഓൾറെഡി 7 യൂണിറ്റ് വർക്ക് ചെയ്തു കഴിഞ്ഞു അല്ലേ. ഓക്കെ, ഇനിഷ്യലി 8 യൂണിറ്റ് ആയിരുന്നു, അത് 12 യൂണിറ്റിലേക്ക് മാറി. പുള്ളി ഓൾറെഡി 7 യൂണിറ്റ് വർക്ക് ചെയ്തു കഴിഞ്ഞു. സോ റിമൈനിങ് വർക്ക് എന്താണ്? 12 - 7, ദാറ്റ് ഈസ് വാട്ട്? 5 യൂണിറ്റ് ഓഫ് വർക്ക് പെൻഡിങ് ഉണ്ട്. അയാൾ ഒരു വർക്ക് ചെയ്യാൻ 3 ദിവസം എടുക്കും. അപ്പോൾ 5 വർക്ക് ചെയ്യാൻ എത്ര ദിവസം എടുക്കും? 5 × 3, ഇറ്റ് വിൽ ഗിവ്സ് യു വാട്ട്? 15 days അല്ലേ. 15 days. ഒരു യൂണിറ്റ് ഓഫ് വർക്ക് ചെയ്യാൻ 3 days. അങ്ങനെ റിമൈനിങ് ആയിട്ടുള്ള 5 യൂണിറ്റ്സ് ഓഫ് വർക്ക് ചെയ്യാൻ എത്ര ദിവസം എടുക്കും? 5 × 3 = 15 days അല്ലേ. അപ്പോൾ ഒന്ന് ചിന്തിച്ച് നിങ്ങൾക്ക് ചെയ്തെടുക്കാവുന്ന കാര്യമുള്ളൂ അല്ലേ ഈ ക്വസ്റ്റ്യൻ. പിന്നെ ഈ വർക്ക് ആൻഡ് ടൈമിൻ്റെ തന്നെ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതായത് ഇപ്പോൾ
വർക്ക് ആൻഡ് ടൈമിൻ്റെ ക്വസ്റ്റ്യൻസ് മിക്കപ്പോഴും ചോദിക്കുന്നതിൽ, അതായത് ഈ ടാങ്ക്സ് അല്ലേ, അതായത് പൈപ്പ്സ് ആൻഡ് ടാങ്ക്സ്, പൈപ്പ്സ് ആൻഡ് ടാങ്ക്സിനെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത് സെയിം വർക്ക് ആൻഡ് ടൈമിൻ്റെ അതേ പ്രിൻസിപ്പിൾ തന്നെ. ഞാൻ ആ ക്വസ്റ്റ്യനൊക്കെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്, നിങ്ങളൊന്ന് കണ്ടുവെക്കുക. അപ്പോൾ അതായത് ഒരു ടാങ്ക്, ഒരു പൈപ്പ്, രണ്ട് പൈപ്പ് ഉണ്ട്. ഫസ്റ്റ് പൈപ്പ് ക്യാൻ ഫിൽ ദി ടാങ്ക് ഇൻ 2 hours, സെക്കൻഡ് പൈപ്പ് ക്യാൻ ഫിൽ ദി ടാങ്ക് ഇൻ 3 hours. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് പൈപ്പും കൂടി എത്ര ടൈം എടുത്ത് ടാങ്കിനെ ഫില്ല് ചെയ്യാൻ പറ്റും, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് കാണാൻ കഴിയും. ദിസ് ഇസ് ആക്ച്വലി ദി വെരി ബേസിക് ക്വസ്റ്റ്യൻ. യു പി എസ് സി ഇങ്ങനൊന്നും ചോദിക്കില്ല, കുറച്ചും കൂടി ടൈറ്റ് ആയിട്ടായിരിക്കും യു പി എസ് സി ചോദിക്കാറ്. അപ്പോൾ നമുക്ക് ഇതൊന്ന് പഠിച്ചിട്ട് അതിലേക്കുള്ള ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്ത് പോവാം. അതിനേക്കാളും നല്ല ചോദ്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ വർക്ക് ആൻഡ് ടൈമിൻ്റെ ആ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ സമയമുണ്ടോയെന്ന് എനിക്കറിയില്ല, സമയമുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ വീഡിയോ ഒന്ന് കാണണം. അപ്പോൾ ഓക്കെ, ഫസ്റ്റ് ടാങ്ക് ക്യാൻ ഫിൽ ദി ടാങ്ക് ഇൻ 2 hours, സെക്കൻഡ് ടാങ്ക് സോറി ഫസ്റ്റ് പൈപ്പ് ക്യാൻ ഫിൽ ദി ടാങ്ക് ഇൻ 2 hours, സെക്കൻഡ് പൈപ്പ് ക്യാൻ ഫിൽ ദി ടാങ്ക് ഇൻ 3 hours, അല്ലേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നേരത്തെ അതേ ഇക്വേഷൻ തന്നെ നമുക്കറിയാം. വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ എന്താണ്? എഫിഷ്യൻസി ഇൻറ്റു സമയം, അല്ലെ? എഫിഷ്യൻസി ഇൻറ്റു ടൈം. സോ ഇവിടെ പൈപ്പ് എ എത്രയാണ്? 2 hours. പൈപ്പ് ബി എത്രയാണ്? 3 hours. അപ്പോൾ ഇവരുടെ ടോട്ടൽ വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? ടോട്ടൽ വർക്ക് ഡൺ എന്ന് പറയുമ്പോൾ 2 ൻ്റെയും 3 ൻ്റെയും എൽ സി എം വരും. ദാറ്റ് വിൽ ബി വാട്ട്? 6, അല്ലേ? 2 ൻ്റെയും 3 ൻ്റെയും എൽ സി എം, രണ്ടും പ്രൈം നമ്പേഴ്സ് ആണ്, അല്ലേ? സോ അവരുടെ മൾട്ടിപ്പിൾ ആയിരിക്കും എന്ത് വരിക? എൽ സി എം ആയിട്ട് വരിക. സോ 2 ഇൻറ്റു 3 വിൽ ഗിവ്സ് യു 6. സോ എഫിഷ്യൻസി എന്ത് വരും? എയുടെ എഫിഷ്യൻസി 6/2, ദാറ്റ് ഈസ് 3. ബിയുടെ എഫിഷ്യൻസി 6/3, ദാറ്റ് ഈസ് 2. ഓക്കെ, അപ്പോൾ ടോട്ടൽ വർക്ക്, അപ്പോൾ നമ്മളുടെ എഫിഷ്യൻസി കിട്ടി. എയുടെ എഫിഷ്യൻസി 3, ബിയുടെ എഫിഷ്യൻസി 2. അപ്പോൾ ടൈം എത്ര വരും? വി നോ ദാറ്റ് വർക്ക് ഡൺ എത്രയാണ്? 6. അവരുടെ രണ്ടുപേരുടെ എഫിഷ്യൻസി എന്താണ്? 3+2, അല്ലേ? 3+2 ഇൻറ്റു ടൈം. അപ്പോൾ അവർ രണ്ടുപേരും കൂടി 6/3+2 5, 6/5 hours എടുക്കും ആ ടാങ്ക് ഫില്ല് ചെയ്യാൻ. ഓക്കെ, ഇത് വളരെ ബേസിക് ക്വസ്റ്റ്യൻ ആണ്. പൈപ്പ് എ ക്യാൻ ഫില്ല് എ ടാങ്ക് ഇൻ 2 hours, പൈപ്പ് ബി ക്യാൻ ഫില്ല് എ ടാങ്ക് ഇൻ 3 hours, അവരുടെ എൽ സി എം എടുക്കുമ്പോൾ 6, അതായിരിക്കും ടോട്ടൽ വർക്ക് ഡൺ. ദാറ്റ് 6 = വാട്ട്? വർക്ക് ഡൺ ഈസ് വാട്ട്? എഫിഷ്യൻസി ഇൻറ്റു ടൈം. അവരുടെ ഇൻഡിവിജ്വൽ എഫിഷ്യൻസി കിട്ടി, 3 ഉം 2 ഉം ആണ്. സോ അവരുടെ രണ്ടുപേരുടെയും കൂടെ എഫിഷ്യൻസി 3+2, ദാറ്റ് ഇസ് 5. സോ 6 = വാട്ട്? 5 ഇൻറ്റു 3, ദാറ്റ് ഇസ് 6. സോ ടൈം ഈസ് വാട്ട്? 6/5. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് പൈപ്പ്സിൻ്റെ ക്വസ്റ്റ്യൻ ഇങ്ങനെ ചെയ്യാം. ഇനി ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ചോദ്യം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറയുന്ന പോലെ, അതായത് മനുഷ്യന്മാരുടെ കാര്യം പറഞ്ഞില്ലേ, ഒരു അതായത് ഒരാൾ ഒരു രണ്ടുപേർ ഒരു ജോലി ചെയ്യുന്നു, 10 ദിവസം കഴിഞ്ഞ് ഒരാൾ പോകുന്നു, അയാളെ റീപ്ലേസ് ചെയ്ത് വേറൊരാൾ വരുന്നു. അതുപോലെ തന്നെ ഈ ക്വസ്റ്റ്യനും ഡിസൈൻ ചെയ്യാം. രണ്ട് പൈപ്പ്സ് വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ ഒരു പൈപ്പ് 10 മണിക്കൂറിന് ശേഷം കേടായി, എന്നിട്ട് പുതിയൊരു പൈപ്പ് വരുന്നു. അങ്ങനെയാണെങ്കിൽ ഈ ഫസ്റ്റ് പൈപ്പും തേർഡ് പൈപ്പും കൂടെ ഈ ടാങ്ക് ഫില്ല് ചെയ്യാൻ എത്ര ടൈം എടുക്കും? ഇങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസും വരാം. അപ്പോൾ ഇത് വർക്ക് ആൻഡ് ടൈമിൻ്റെ ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അതിൽ കുറേ കാര്യങ്ങൾ ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ വർക്കൗട്ട് ചെയ്യാൻ പറ്റും, ഇങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ ഇനി വെറൈറ്റി ആയിട്ടുള്ളൊരു ചോദ്യം എന്ന് പറഞ്ഞാൽ, ഒരു പൈപ്പ് എന്ത് ചെയ്യുക? എക്സിറ്റ് പൈപ്പ് ഉണ്ടാവും, അല്ലേ? ഔട്ട്ലെറ്റ് പൈപ്പ് ഉണ്ടാവും. രണ്ട് ഇൻലെറ്റ് പൈപ്പും ഒരു ഔട്ട്ലെറ്റ് പൈപ്പും ഉണ്ടാവും. ഇത് നമുക്ക് ഇതേ ഈ എഫിഷ്യൻസി ബേസ് ചെയ്ത് തന്നെ ചെയ്യാൻ പറ്റും. എങ്ങനെയാണെന്ന് നോക്കിക്കോ. അതായത് ഇതൊരു 3 hours, 3 ഉണ്ട്, ഇത് 5 ആക്കാം, 5 hours. പൈപ്പ് എ ക്യാൻ ഫില്ല് എ ടാങ്ക് ഇൻ 2 hours, പൈപ്പ് ബി ക്യാൻ ഫില്ല് എ ടാങ്ക് ഇൻ 3 hours, ആൻഡ് പൈപ്പ് സി ക്യാൻ എംപ്റ്റി എ ടാങ്ക് ഇൻ 5 hours. ദെൻ വാട്ട് വിൽ ബി ദി, സോ ഹൗ മച്ച് ടൈം വിൽ ഇറ്റ് ടേക്ക് ടു ഫിൽ ദിസ് ടാങ്ക്? അപ്പോൾ ടാങ്ക് ഫില്ല് ആവാൻ എത്ര ടൈം എടുക്കും എന്നുള്ളൊരു ക്വസ്റ്റ്യൻ നോർമലി നമ്മൾ കണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് വർക്കൗട്ട് ചെയ്യുന്നതെന്ന് നോക്കാം. വേറൊന്നുമല്ല, ഇവിടെയും നമുക്ക് ടോട്ടൽ വർക്ക് ഡൺ എങ്ങനെ കണ്ടുപിടിക്കാം? ഈ 3 വാല്യൂസിൻ്റെ എൽ സി എം, 2, 3, 5. പൈപ്പ് എ 2 hours, പൈപ്പ് ബി 3 hours, പൈപ്പ് സി 5 hours. അപ്പം 2-ൻ്റെയും 3-ൻ്റെയും 5-ൻ്റെയും എൽ സി എം എടുത്താൽ മതി. വാട്ട് വിൽ ബി ദി എൽ സി എം ഓഫ് 2, 3, and 5? ഹയർ വാല്യൂ എത്രയാണ്? 5. 5-ൻ്റെ മൾട്ടിപ്പിൾ നോക്ക്, 5 ഇൻറ്റു 2 10. 10 is divisible by 2 but it is not divisible by 3. 5 ഇൻറ്റു 3 15. 15 is not divisible by 2 but it is divisible by 3. 5 ഇൻറ്റു 4 20. 20 is divisible by 2 it is not divisible by 3. 5 ഇൻറ്റു 5 25 it is not divisible by 3 and 2. But 5 ഇൻറ്റു 6 it is 30. 30 is divisible by both 2 as well as 3 as well as 5. സോ 30 ആയിരിക്കും എന്ത് ഇവരുടെ എൽ സി എം വരുന്നത്, അല്ലേ? അപ്പോൾ ടോട്ടൽ വർക്ക് ഡൺ നമുക്ക് കിട്ടി 30. ഇനി നമുക്ക് ഇവരുടെ ഇൻഡിവിജ്വൽ എഫിഷ്യൻസി കണ്ടുപിടിക്കാം. എയുടെ എഫിഷ്യൻസി എത്രയാണ്? 30/2 15, അല്ലേ? ബിയുടെ എഫിഷ്യൻസിയാണ് 30/3 10. സിയുടെ എഫിഷ്യൻസി എത്രയാണ്? 6 15 10 6, അല്ലേ? ഇവരുടെ എഫിഷ്യൻസി കിട്ടി. ഇനി നോക്കിയേ, വർക്ക് ഡൺ ഈസ് വാട്ട്? എഫിഷ്യൻസി ഇൻ ടു ടൈം. ടോട്ടൽ വർക്ക് ഡൺ കിട്ടി. അപ്പം നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ഈ പൈപ്പ് എപ്പോഴാണ് ഈ ഫില്ലാവുന്നത്, അല്ലേ? അപ് ടു ഡ്രിം ലെവലിൽ എപ്പോഴാണ് എത്തുന്നതെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. പക്ഷേ ഒരു പൈപ്പ് എംറ്റി ആവുന്നതുകൊണ്ട് അപ്പോൾ ഇതിൻ്റെ വർക്ക് ഡൺ എങ്ങനെ, ഇതിൻ്റെ ടൈം എങ്ങനെ കണ്ടുപിടിക്കാം?
അതായത് 30 എന്ന് പറഞ്ഞ വർക്ക് ഡൺ ആണ് ഈ ടാങ്ക് നിറയാനായിട്ട് അല്ലേ. സോ 30 ഈസ് ഈക്വൽ ടു, വി നോ ദാറ്റ് വർക്ക് ഡൺ ഈസ് വാട്ട്, വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു വാട്ട്, എഫിഷ്യൻസി ഇൻ ടു ടൈം. അപ്പൊ 30 ആണ് ടോട്ടൽ വർക്ക് ഡൺ എന്ന് ഇരിക്കട്ടെ, 30 ആണ് ടോട്ടൽ വർക്ക് ഡൺ. നമ്മൾ എൽസിഎം എടുത്തപ്പോൾ 30 ആണ് കിട്ടിയത്, 30 ആണ് ടോട്ടൽ വർക്ക് ഡൺ. ഇനി ഇവരുടെ എഫിഷ്യൻസി വാല്യൂ എങ്ങനെയാണ് എഴുതുന്നതെന്ന് ചെക്ക് ചെയ്തു. അതായത് ടോട്ടൽ നെറ്റ് എഫിഷ്യൻസി എന്തായിരിക്കും ഈ മൂന്ന് പൈപ്പിൻ്റെ കൂടി? എയുടെ എഫിഷ്യൻസി എത്ര? 15 പ്ലസ്. ബിയുടെ എഫിഷ്യൻസി എത്രയാണ്? 10 പ്ലസ്. സിയുടെ എഫിഷ്യൻസി എഴുതുമ്പോൾ നിങ്ങളൊരു മൈനസ് സൈൻ കൊടുക്കണം സിയുടെ മുമ്പിൽ, കാരണം അത് ഈ രണ്ട് പൈപ്പിനും എഗെയിൻസ്റ്റ് ആണ് വർക്ക് ചെയ്യുന്നത്. സോ ജസ്റ്റ് പുട്ട് എ മൈനസ്. അപ്പോൾ ടോട്ടൽ എഫിഷ്യൻസി എത്ര കിട്ടും? 25 മൈനസ് 6 എന്ന് പറയുമ്പോൾ 19 അല്ലേ. ടോട്ടൽ എഫിഷ്യൻസി, നെറ്റ് എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ 19 ആണ്. സോ വർക്ക് ഡൺ ഈസ് വാട്ട്? എഫിഷ്യൻസി ഇൻ ടു ടൈം. സോ 19 ഇൻ ടു ടി, ദാറ്റ് ഈസ് 30/19. ഇത് സോൾവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? ടൈം കിട്ടും. ദാറ്റ് ഈസ് 30/19 അവേഴ്സ് ആണ് എന്തിനെടുക്കുന്നത്? ഈ ടാങ്ക് ബ്രിം ലെവലിൽ വരെ ഫില്ല് ചെയ്യാൻ എടുക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ കണ്ടീഷൻ അറിയാമല്ലോ, രണ്ട് പൈപ്പുകൾ ടാങ്ക് ഫില്ല് ചെയ്യുന്നു, ഒരു പൈപ്പിൽ നിന്ന് എക്സിറ്റ് ആവുന്നു. ഓക്കെ, അപ്പോൾ വർക്ക് ആൻഡ് ടൈമിൻ്റെ അത്യാവശ്യം ബേസിക്സ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, കുറച്ച് കാര്യങ്ങളും കൂടി ഉണ്ട്. അതാണ് ഞാൻ പറഞ്ഞ ആ വീഡിയോ നിങ്ങളൊന്ന് കാണുക വർക്ക് ആൻഡ് ടൈമിൻ്റെ.